Assalamualaikum warahmatullahi wabarakatuh. KMCC ഇടേ പ്രൗഢമായി സദസ്സിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട അബ്ബാസ് അധ്യക്ഷം വഹിക്കുകയും സ്വാഗതം പറയുകയും ചെയ്ത രണ്ട് പരിപാടിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുക. അബ്ബാസ് എനിക്കെതിരായിട്ടുള്ളൊരു ആരോപണത്തിനാണ് ഇവിടെ ശക്തമായ മറുപടി പറഞ്ഞത്. എന്നെ ഫോണ് വിളിച്ചാൽ കിട്ടൂല എന്നുള്ളതിന് അദ്ദേഹം അതിശക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുങ്ങളെ നന്ദി അദ്ദേഹത്തോട് പറയുന്നു. പ്രിയപ്പെട്ട അലി, എൻ്റെ ബഹുമാന്യനായ നേതാവ് പുത്തൂർ റഹ്മാൻ സാഹിബ്, അൻവർ നഹാ സാഹിബ്, പ്രിയപ്പെട്ട ഹാഷിം നുനേരി സാഹിബ്, മുജീബ് റഹ്മാൻ, അബ്ദുള്ള മല്ലിശ്ശേരി, ടി കെ അബ്ദുൽ ഹമീദ്, അബ്ദുറഹ്മാൻ മസ്റ, ഹാഷിം നസീർ, സുബൈർ, പ്രിയപ്പെട്ട അഷ്റഫ്, അതുപോലെ തന്നെ അബൂബക്കർ സാഹിബ്, കെ എസ് എം, പ്രിയപ്പെട്ട വൈ ആർ റഹീം സാഹിബ്, പ്രിയപ്പെട്ട നസീർ സാഹിബ്, മനോഹരമായ ഖുർആൻ ഓതിയ, അതിമനോഹരമായി ഖിറാഅത്ത് അവതരിപ്പിച്ച നാദാപുരത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പ്രൗഢമായ ഒരു സദസ്സിൽ നിങ്ങൾ പറയുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ സർവശക്തൻ്റെ അനുഗ്രഹവും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഷാർജ കെ എം സി സി, അതിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പദ്ധതികളൊക്കെ ഇവിടെ വിശദമായി പറയുകയുണ്ടായി. കെ എം സി സിയുടെ കൂടെ ചില നിർണായകമായ ഘട്ടങ്ങളിൽ നടക്കാൻ ഭാഗ്യമുണ്ടായ ഒരാൾ എന്ന നിലക്ക് കെ എം സി സിയുടെ ഇന്ന് കാണുന്ന എല്ലാം തികഞ്ഞതല്ലെങ്കിലും അതിൻ്റെ ഭരണഘടനാപര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു സമിതിയിൽ റഹ്മാൻ സാഹിബിനറിയാം, സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് ബഹ്റൈനിൽ ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചത്. ആ സമിതിയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ എന്നതിലേക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്, കഴിഞ്ഞ കോവിഡ് കാലത്ത് കെ എം സി സിയുടെ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത സേവനങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ നമുക്ക് വലിയ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ വലിയ വിനയുള്ളവരായിട്ട് പറയുന്നത് ഏയ് അതൊന്നും വേണ്ട, അതിനൊന്നും കാര്യമില്ല എന്നാണ്. പക്ഷെ അത് നമ്മളുടെ വിനയത്തിൻ്റെ പ്രശ്നമല്ല, അടുത്ത തലമുറക്ക് അക്കാഡമിക്കലായി തിരിച്ചറിയേണ്ടുന്ന ഒരറിവും വഴികാട്ടിയുമാണ് എന്നതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ ശ്രമം ഞങ്ങൾ നടത്തിയത്. ആ ശ്രമത്തിൻ്റെയും നേതൃത്വം വഹിക്കാൻ കെ എം സി സിയുടെ റഹ്മാൻക്കായാലും നഹാ സാഹിബായാലും എല്ലാ ആളുകളും ഒരുമിച്ചിരുന്നായാലും അതൊരു വലിയ മുന്നേറ്റമായിരുന്നു. ഏകദേശം 100 കോടിയുടെ പ്രവർത്തനമാണെന്ന് ലോകത്തിലെ വിവിധ ഘട്ടങ്ങളിലായി കെ എം സി സി നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് രേഖപ്പെടുത്താൻ അന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കെ എം സി സിയെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തവണ്ണം ലോകത്ത് ഇന്ന് ആർക്കും, മിഡിൽ ഈസ്റ്റിൽ മാത്രമുള്ള ഒരു സംഘടന എന്ന നിലക്കായിരുന്നു കെ എം സി സി എങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് കെ എം സി സി ഉണ്ട്. അവിടുത്തെ ഗവൺമെന്റുകളുമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ അടുത്ത് ഓസ്ട്രേലിയയിലെ ഗവൺമെന്റിൻ്റെ തന്നെ ഒരു വിങ്ങായി സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി അവിടുത്തെ കെ എം സി സി നിൽക്കുകയുണ്ടായി. എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കാരുണ്യപ്രസ്ഥാനം എന്ന നിലക്ക് അതിരുകളില്ലാതെ ഒഴുകുന്ന ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ
ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരവും കെ എം സി സിക്ക് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അതിന് കെ എം സി സിയെ സജ്ജമാക്കിയ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ എവിടെ ഏത് തരം പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടത്തിയാലും ആ രാഷ്ട്രീയ ബോധത്തെ മറന്നുകൊണ്ടാവരുത് എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവം പറയുകയാണ്. അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് കെ എം സി സി എന്ന് പറയുന്ന ഈ സംഘടനയുടെ ബേസ്. പുതിയ കമ്മിറ്റി വന്നു, പുതിയ കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. പുതിയ കമ്മിറ്റി വരുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനെല്ലാം ഈ കമ്മിറ്റിയുടെ ആളുകളോടും പറയുന്ന ഒരു കാര്യം, തമാശക്ക് വേണ്ടി പറയേണ്ടത്, എന്നാൽ അതിലകത്തൊരു കാര്യമുള്ളത്, പുതിയ കമ്മിറ്റി വന്നാൽ ആദ്യം ചെയ്യേണ്ടത് പഴയ കമ്മിറ്റിയുടെ മിനിറ്റ്സ് കീറിക്കളയുക എന്നുള്ളതാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, പുതിയ കമ്മിറ്റി വന്നാൽ പഴയ മിനിറ്റ്സ് പരിശോധിച്ച് നോക്കി കഴിഞ്ഞ കൊല്ലം എന്താ നടത്തിയത്, അത് ഇക്കൊല്ലം നടത്തണം, അതിൻ്റെ കോപ്പി ആവണം എന്ന തരത്തിലാണ് തീരുമാനിക്കാറ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷാർജയിലെ പഴയ കമ്മിറ്റി 2021 22 23 തുടങ്ങുമ്പോഴാണ്. എന്നാൽ ഷാർജയിലെ പുതിയ കമ്മിറ്റി ഏറ്റെടുക്കുന്നത് 2023 24 യാത്ര ചെയ്യേണ്ടത്, 25 ഒരുപക്ഷെ നിങ്ങളത് അവസാനിപ്പിക്കേണ്ടത്. പുതിയ തലമുറയാണ് നിങ്ങളുടെ മുമ്പിൽ ടാർഗറ്റായിട്ടുള്ളത്. അവരോടാണ് സംസാരിക്കേണ്ടത്, അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇടപെടേണ്ടത്. ലോകത്ത് വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്, അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റണം. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ആ യാത്രയിൽ പലപ്പോഴും ഈ ഗൾഫിലൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പലതും കേൾക്കും, ആ ബിസിനസ്സിൽ ഇന്നാള് ശരിയാക്കിയത് അല്ലെങ്കിൽ ഇന്ന ബിസിനസ് വേറെ അടിച്ചു മാറ്റിയത് പലതരത്തിലുള്ള, അത്തരത്തിൽ പലതും നമ്മൾ കേൾക്കാറുണ്ട്. നാട്ടിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ ഇവിടെയും കേൾക്കും. ഇന്നലെ ഞാൻ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, കെ എം സി സിയുടെ തന്നെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു കഥ നിങ്ങൾ ഇന്ന് ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുത്തന്റെ 40,000 ദിർഹം അടിച്ചു മാറ്റിപ്പോയി എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു ഒന്നാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു, അങ്ങനെയാണ് നടക്കുന്നത്, അതാണ്. പക്ഷേ മനുഷ്യനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തമ്മിലുള്ള വ്യത്യാസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സ്വതസിദ്ധമായ ക്രിയേറ്റിവിറ്റി നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിനപ്പുറത്തില്ല എന്നായിരുന്നു ധാരണ. എന്നാൽ ക്രിയേറ്റിവിറ്റിയുള്ള, അതിന് തന്നെ സ്വതസിദ്ധമായ കഴിവുകളുള്ള, മനുഷ്യ സമൂഹത്തിന് പാരലായിട്ട് തന്നെ ഒരു വേൾഡായി മാറാൻ, ഒരുപക്ഷെ സഹായകരമായിട്ടോ ഭീഷണിയായിട്ടോ ഒരു പാരലൽ വേൾഡായി മാറാൻ സാധ്യതയുള്ള ഒന്നായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട്, മൈക്രോസോഫ്റ്റ് തന്നെ അതിൽ വലിയ നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ലോകമെന്ന് പറയുന്നത്. ആ ലോകത്താണ് നിങ്ങൾ ഈ കെ എം സി സിയുടെ പുതിയ പാർട്ടി നടത്തേണ്ടത്. നമ്മളിപ്പോ വ്യാപകമായി ഉപയോഗിക്കുന്നത് FB, ട്വിറ്ററാണ്, ഇൻസ്റ്റയാണ്, അറിവുകൾക്ക് വേണ്ടി സ്വീകരിക്കുന്നത് ഗൂഗിളാണ്. അതൊക്കെ നമ്മളിപ്പോ ചെയ്യണതാണ്. ലോകം അവിടെ നിന്ന് പോയി. നമ്മുടെ മക്കളൊന്നും ഗൂഗിളല്ല സെർച്ച് ചെയ്യണത്, ChatGPT. ChatGPT ഒരു മഹാ അത്ഭുതമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു അത്ഭുതകരമായ ലോകമാണ് ChatGPT ലോകം എന്ന് പറയുന്നത്. ആ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോ ഇവിടുന്ന് പോയിട്ട് ഷെയ്ഖ് സായിദ് റോഡിൽ പോയാൽ എനിക്കും നിങ്ങൾക്കൊന്നും കാണാത്ത കുറെ ഷോപ്പുകൾ ഷെയ്ഖ് സായിദ് റോഡിൽ തുറന്നിട്ടുണ്ട്. ആ ഷെയ്ഖ് സായിദ് റോഡിലെ എന്താണ് ഷോപ്പുകൾ പോയാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനൊന്നും കഴിയില്ല, അവിടെ പോയിട്ട് ഷോപ്പ് തുറക്കാനാവില്ല. വെർച്വൽ സ്പേസുകളാണ് UAE ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്, വെർച്വൽ സ്പേസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങൾക്ക് ആ ഷോപ്പിലേക്ക് പോകാം, നിങ്ങളുടെ അവതാറിനെ പറഞ്ഞുവിടാം, അവതാർ ഇറങ്ങിയിട്ട് ആ ഷോപ്പിൽ പോകും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവ് പോയിട്ട് സാധനം വാങ്ങും, എന്നിട്ട് ആത്മാവിനെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. നിങ്ങൾക്കിപ്പോ
ഒരു ബർബറിയുടെ ഷർട്ട് വാങ്ങണമെങ്കിൽ 10-30,000 റുപ്യൊക്കെ ഇന്ത്യൻ റുപ്യ വേണം. അപ്പൊ നമുക്കത് വലിയ വേണ്ട. എന്നാൽ നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ അവതാറിനെ നമുക്കൊരു ബർബറിയുടെ ഷർട്ട് വാങ്ങിക്കൊടുക്കാം, വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സൂട്ടുകൾ അണിയിക്കാം. നമുക്ക് ജീവിതത്തിൽ കഴിയാത്ത വണ്ടിയിൽ ഈ അവതാറിനെ ഷെയ്ഖ് സയ്യിദ് റോട്ടിൽ പോകാം, പറഞ്ഞുവിടാം, ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, അത് നമുക്ക് ലഭ്യമാകും. വെർച്വൽ സ്പേസുകൾ ഈ ഷെയ്ഖ് സയ്യിദ് റോട്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്നു എന്ന വിവരം 2023 നമ്മളെല്ലാവരും സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വലിയ മാറ്റങ്ങൾ നടക്കാൻ അവിടെയാണ് ഈ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ മിഡിൽ ഈസ്റ്റില് വരാൻ പോകുന്ന വലിയ അത്ഭുതം ദി ലൈൻ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ നിയോം പ്രോജക്റ്റ് ആണ്. നിയോം പ്രോജക്റ്റ് ആണ്, 90 ലക്ഷം ആളുകൾ താമസിക്കുന്ന പ്രോജക്റ്റ് ആണ്, കിലോമീറ്ററുകൾ നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റ്. അവിടെ സ്ട്രീറ്റ് ഇല്ല, സ്ട്രീറ്റ് ഇല്ലാത്തതുകൊണ്ട് കഫ്റ്റീരിയ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? കഫ്റ്റീരിയ ഇല്ല, പക്ഷെ 90 ലക്ഷം ആളുകൾക്ക് ജീവിക്കണ്ടേ? പുതിയ ടെക്നോളജി വരും, പുതിയ സിസ്റ്റം വരും, അവിടെയും ജോലിക്കാരുണ്ട്. 4 ലക്ഷം ആളുകളെ ഡയറക്റ്റ് ആയിട്ട് ജോലിയെടുക്കും, ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾക്ക് അവിടെ ജോലി ഉണ്ടാകും. നിയോം അതിന്റെ വഴിക്ക് ഏറ്റവും പുതിയ എന്താണ് വഴിക്ക് അവർ നീങ്ങണം. ആ കാലത്താണ് നിയോമില് ഇവിടെ ദുബായിലുള്ള പഴയ MSFകാരിൽ 2-3 പേർ എനിക്കറിയാം. ഇപ്പോൾ നിയോമിൽ അതിന്റെ എൻവയോൺമെന്റൽ അതോറിറ്റിയുമായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപടി ആളുകൾ ദുബായിൽ നിന്ന് നിയോമിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന KMCC-ക്കാരുണ്ട്. നിങ്ങൾ അവരെ കൂട്ടിച്ചേർത്ത് പിടിക്കണം എന്ന് ഞാൻ നിങ്ങൾ പുതിയ കമ്മിറ്റിയോട് പറയാണ്. മിഡിൽ ഈസ്റ്റില് അതിശയകരമായ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ, നമ്മൾ അറിയുന്നുമുണ്ടാകും. ഒന്നാമത്, മിഡിൽ ഈസ്റ്റ് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള ഒരു കേന്ദ്രമായി മാറുകയാണ്. ഇറാൻ, സിറിയ, അതുപോലെയുള്ള എന്താണ് യമൻ പോലെയുള്ള വിഷയങ്ങൾ വളരെ രമ്യമായി മിഡിൽ ഈസ്റ്റ് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, സമാധാനം ശക്തമായി സ്ഥാപിക്കുകയാണ്. ഹിസൈനസ് മുഹമ്മദ് ബിൻ സായിദ് ഇവിടുത്തെ ഭരണാധികാരി, ഹിസൈനസ് മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയിലെ ഭരണാധികാരി, അവരൊക്കെയും വലിയ തരത്തിൽ തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് ലോകത്തെ കൊണ്ടുവരികയാണ്. ജോലിയുടെ സാധ്യതകൾ അപാരമായിട്ടുണ്ട്. അതൊരു ക്ലീഷ ജോലിയാവില്ല. മക്കൾ പഠിക്കുന്നതിനനുസരിച്ചുള്ള പുതിയ സാധ്യതകൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഈ UAE-യിലാണ്, അബുദാബിയാണ് കേന്ദ്രീകരിച്ച്. ലോകത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുകൾ മുഴുവൻ ഇവിടെ വരുന്നു. നിങ്ങൾക്കറിയാം, മെഹുവ മൈത്ര ഒരു വലിയ ഇൻവെസ്റ്റർ ബാങ്കറാണ്. കോടീശ്വരിയാണ് അവർ. UK-യിൽ പഠിച്ചിട്ടുള്ള, ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ടുള്ള മെഹുവ മൈത്ര, നമ്മളുടെ ആവേശോജ്വലയായ ഇന്ത്യൻ പാർലമെന്റിലെ ഫാഷിസ്റ്റുകൾക്കെതിരെ പൊരുതുന്ന ആ പാർലമെന്റ് മെമ്പർ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ക്യാമ്പ് ചെയ്യുന്നത് UAE-യിലാണ്. എന്തെന്നാൽ UAE-യിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പണമുണ്ട്, അതിനേക്കാൾ മിഡിൽ ഈസ്റ്റിൽ സമാധാനപരമായി ബിസിനസ് ചെയ്യാവുന്ന ആധുനികമായ സാധ്യതകളുണ്ട്. ഞാൻ KMCC-യുടെ പ്രവർത്തകന്മാരോട് പറയുന്നു, നിങ്ങൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാതെ പോവരുത്. നിങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയുടെ മിനിറ്റ്സ് പരിശോധിച്ചിട്ട് അതുമായിട്ട് അതിലൊന്നും കൂടെ ഒന്ന് ഉഷാറാക്കിയിട്ട് മുന്നോട്ട് പോവുക അല്ല വേണ്ടത്, പുതിയ കാലത്തെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എല്ലായിടത്തും പറയുന്നുവെങ്കിലും ആവർത്തിച്ച് പറയുന്നു, CH-ന്റെ ധീരമായ പോരാട്ടം കൊണ്ട് നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പഠിച്ചവരാണ് നമ്മൾ. ആ CH-ആണ് നമ്മളെ അക്ഷരജ്ഞാനമുള്ളവരാക്കി വളർത്തിയെടുത്തത്. പുക്കോയ തങ്ങളുടെ പ്രാർത്ഥനയിൽ സിദി സാഹിബിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ച് CH-ആണ് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിച്ച് ഇന്നൊരു പക്ഷേ ഏറ്റവും മിടുക്കുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ നിങ്ങൾ പോയി നോക്ക്, നന്നായി പഠിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്, നല്ല മിടുക്കുകളാണ് അവർ. നമ്മുടെ ആൺകുട്ടികളോട് നിങ്ങൾ നല്ലോണം പഠിക്കണേ എന്ന് നമ്മൾ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. പെൺകുട്ടികളോ പഠിച്ചു പഠിച്ചു പിടുത്തം വിട്ടു പോവാണ്. ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മുസ്ലിം പെൺകുട്ടികളാണ്. എന്ത് മിടുക്കുകളാണെന്നറിയുമോ? എന്തൊരു
രാഷ്ട്രീയമായ അവബോധമാണ് അവർക്ക് അറിയുമോ? നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളോടൊന്ന് സംസാരിച്ചു നോക്കൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ നാട്ടിൽ പോയിട്ട് പോകുമ്പോൾ നാട്ടിലുള്ള ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന മോനെയും ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന മോളെയും കൂടി കൂട്ടിയിട്ട് പോവാ. എന്നിട്ട് നിങ്ങൾ ഒന്ന് വെറുതെ മാറി ഒന്ന് വാച്ച് ചെയ്ത് നോക്ക്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങുന്നു, മോള് പോയിട്ട് റിസപ്ഷനിൽ സംസാരിക്കുന്നു, ഡോക്ടറെ കാണുന്നു, അവിടെ ഈ സി എടുക്കണം, ഇവിടുന്ന് എക്കോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു നടക്കട്ടെ. അപ്പൊ നമ്മളെ മോൻ ഉണ്ടാവും ഇങ്ങനെ മൊബൈലും കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഹോം പ്ലസ് ടു ഉണ്ട്. പെൺകുട്ടികൾ മിടുക്കുകളാണ്, നല്ല ഉഷാറാണ്. പക്ഷെ നിങ്ങൾ അവരെ പഠിപ്പിച്ചതിൽ ചെറിയ ദുരുദ്ദേശമുണ്ടോ? കല്യാണം കഴിയുന്നവരെ പോട്ടേന്ന്, അത് പാടില്ല. അതായിരുന്നില്ല സിയത്തിന്റെ സ്വപ്നം. കഴിഞ്ഞ പതിറ്റാണ്ടുകൾ ഒരു ജനതക്ക് ധൈര്യം നൽകാൻ അക്ഷരജ്ഞാനമില്ലാതെ നാടിനോടും കുടുംബത്തോടുമുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രം ഈ മണൽക്കാടിൽ വന്നുപെട്ട അധ്വാനികളാണ് നിങ്ങളും നിങ്ങളുടെ വാപ്പമാരും. അവരധ്വാനിച്ചുണ്ടാക്കിയതാണ് നിങ്ങൾ ഈ കേരളത്തിൽ ഇപ്പൊ കാണുന്നതൊക്കെ. എന്ന് വെച്ചാൽ സമുദായത്തിന്റെ 50% ഈ കഴിഞ്ഞ 10-30 കൊല്ലക്കാലം പ്രൊഡക്റ്റീവ് സെക്ടറിൽ ഉണ്ടായിരുന്നത്. ഇനി വരുന്ന നാളുകളിൽ ആ സമുദായത്തിന്റെ ബാക്കി പകുതിയെ 50% കൂടെ ഈ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് ഇറക്കിയാൽ സമുദായത്തിനും രാജ്യത്തിനും അതിന്റെ പുരോഗതി എത്രയാവും എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടി മനസ്സു നൊന്ത് കരയുകയും തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിന്റെ മുമ്പിൽ കാറ് നിർത്തി കണ്ണു തുടച്ച് ഇതുപോലെ എന്റെ മക്കള് തട്ടമിട്ട് സ്കൂളിൽ നിന്ന് എന്നാണ് ഇറങ്ങുകയെന്ന് ആലോചിക്കുകയും ചെയ്ത സിയച്ചിനോട്, വാഫക്കി തങ്ങളോട്, പൂക്കോയെ തങ്ങളോട്, സീതി സാഹിബിനോട് നിങ്ങൾക്കൊരിറ്റു സ്നേഹമുണ്ടെങ്കിൽ, ഈ ഗൾഫ് ആൺ റിസർവേഷൻ അല്ല പെൺ റിസർവേഷനും കൂടി ആക്കി മാറ്റാനുള്ള പ്രയത്നം പ്രിയപ്പെട്ട KMCCക്കാരാ നിങ്ങൾ നടത്തണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. KMCCയുടെ രീതികളൊക്കെ പരിശോധിക്കണം. ആദരണീയനായ ഉത്തുറഹ്മാൻ സാഹിബ് ഇവിടെയുണ്ട്, പ്രിയപ്പെട്ട നഹാ സാഹിബുണ്ട്. ഞാൻ പറയണു, നിങ്ങൾ ഒരുപാട് കാലം സംഘടനയുടെ KMCCയുടെ പുരോഗാനത്തിൽ പങ്കുവഹിച്ചവരാണ്. പക്ഷേ വലിയ രാഷ്ട്രീയജ്ഞാനവും ലോകജ്ഞാനവും ഉള്ളവരാണ്. KMCCയിൽ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. കാരുടെ പ്രവർത്തനത്തിന്റെയൊക്കെ അതിരുകളില്ലാത്ത വർക്കുകൾ നമ്മൾ നടത്തുന്നുണ്ട്, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ KMCC കുറെ കൂടെ നാടിന്റെ അംബാസഡർമാരായിട്ട് മാറണം. നാട്ടിനു വേണ്ടി സംസാരിക്കുന്നവർ, നാടിനെ പ്രതിനിധീകരിക്കുന്നവർ. ഏതെല്ലാം അർത്ഥത്തിൽ? നിങ്ങൾ യൂറോപ്യൻ മലയാളി സംഘടനകളെ, പ്രവാസി സംഘടനകളെ പരിശോധിക്കൂ. വളരെ കുറച്ചുപേര് KMCCയുടെ ഒക്കെ പ്രവൃത്തി എടുത്തു നോക്കിയാൽ ഏഴയലത്ത് വരില്ല. പക്ഷെ പലപ്പോഴും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപെടലുകളിലേക്ക് അവർ വരുന്നത് കാണാൻ കഴിയും. ഇത്രയേറെ ജനസമൂഹമുള്ള, ഇത്രയേറെ ആൾബലമുള്ള, പിൻബലമുള്ള KMCCക്കാരൻ അത്തരം ഡിപ്ലോമാറ്റിക് ഇടപെടലുകളിലേക്ക് വരേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, കഴിയേണ്ടതുണ്ട്. രാജ്യാന്തര ചർച്ചകളിൽ നമുക്ക് നാടിനു വേണ്ടി സംസാരിക്കാൻ കഴിയണം. അതിനുള്ള നിരവധി എക്സ്പേർട്ടുകൾ ഇല്ലേ ഇവിടെ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? KMCCയിൽ നിങ്ങൾ മെമ്പർഷിപ്പിന്റെ താഴേക്ക് ഒന്ന് ഇറങ്ങി നോക്ക്. ഇവിടെ ഒന്നും വന്നിരിക്കാത്ത കുറെ കുട്ടികളെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇന്ത്യയിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ പോയി ഡോക്ടറേറ്റുകൾ എടുത്തവർ, ഒരുപാട് വിഷയങ്ങളിൽ റിസർച്ച് നടത്തിയവർ, എത്രയോ പ്രതിഭകളെ ഈ UAE ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? പാർട്ടിയെ അതിലിട്ട് സ്നേഹിക്കുന്നവർ, അവരെയൊക്കെ കണ്ടെത്തണം. അവർക്ക് സംഘടനാപരമായിട്ട് മുമ്പിൽ വന്ന് നിന്ന് പണിയെടുക്കാനൊന്നും കഴിയില്ലെങ്കിലും അവരെയൊക്കെ കണ്ടെത്തണം. ഒരാളെയും കളഞ്ഞു പോകരുത്. നമ്മുടെ മക്കളാണ് അവർ. ദൂരെ നിന്ന് നമ്മെ സ്നേഹിക്കുകയും ഈ പ്രസ്ഥാനം പോകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ വരുന്ന വെല്ലുവിളിയുടെ കാലത്ത് നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ അവരെ പ്രാപ്തമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. രാജ്യാന്തരമായിട്ടുള്ള ഇപ്പോ ഷാർജ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഷാർജയിൽ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തക ബുക്ക് ഫെയർ നടക്കുന്ന പ്രദേശമാണിത്. ഷാർജ ബുക്ക് ഫെയർ ഓരോ വർഷവും അടിവച്ചടിവച്ച് കയറുന്നതിന് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ നടക്കുന്നത് ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു, ജർമ്മനിയിൽ. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടില് നിങ്ങൾ ബുക്ക് ഫെയറിന് പോയിട്ടുണ്ടെങ്കിൽ ഷാർജ ബുക്ക് ഫെയറിൽ നിങ്ങൾ വന്ന് നോക്ക്, എത്രമാത്രം വലിയ സൗകര്യങ്ങളാണ് ഗവൺമെന്റ് നൽകുന്നത് എന്ന് അറിയുമോ? എന്ത് അതിശയകരമാണ്!
ഈ നാട്ടിലെ ഭരണാധികാരിയെ പ്രശംസിച്ചാൽ തീരാത്ത വണ്ണമുള്ള വലിയ നേട്ടമാണ്. ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ലോകത്തിലെ ഫ്രാങ്ക്ഫർട്ടിനോട് ചേർന്ന് നിൽക്കാവുന്ന വലിയ ബുക്ക് ഫെയർ ഇവിടെ നടക്കുന്നു. എന്താണ് നമ്മളുടെ ഇൻവോൾവ്മെന്റ് അതിനകത്ത്? എങ്ങനെയാണ് നമുക്ക് വരുന്ന ബുക്ക് ഫെയറിൽ? സി എച്ചിന്റെ മക്കളല്ലേ നമ്മള്? സി എച്ച് അല്ലേ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്? വായിക്കാൻ, എഴുതാൻ, പറയാൻ, എഴുന്നേറ്റ് നിൽക്കാൻ മാപ്പളയുടെ നട്ടൽ ഉണ്ടാക്കി തന്ന മഹാനല്ലേ ആ മനുഷ്യൻ? ആ മനുഷ്യനല്ലായിരുന്നു നമ്മളുടെ ഒക്കെ ശക്തി? ആ മനുഷ്യന്റെ പാർട്ടിയല്ലേ ആ ബുക്ക് ഫെയറിൽ വളണ്ടിയർമാരാവാൻ കയറി വരാൻ നമുക്ക് എങ്ങനെയാ സാധിക്കുക? പരിശോധിക്കണം. അതിന്റെ സാങ്കേതികത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ പറയുള്ളൂ, നമ്മൾ നിർവഹിക്കേണ്ടുന്ന ചില ഡിപ്ലോമാറ്റിക് ഇടപെടലുകൾ ഇനിയുമുണ്ട്. ഇപ്പൊ ദുബൈയില് യുണൈറ്റഡ് നാഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടക്കുകയാണ്. ഇപ്പൊ നടക്കുകയാണ്. അത് ഇപ്പൊ തുടങ്ങുകയല്ല, വരാനിരിക്കുന്നു. നവംബർ 30 മുതൽ ഡിസംബർ 12 വരെയാണ് ആ കോൺഫറൻസ് ഇവിടെ UAE നടക്കുന്നത്. ലോകത്തിലെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ദുബായ് എക്സ്പോ സിറ്റിയിലാണ് നടക്കുന്നത്. COP28 ചെയർമാൻ UAE എനർജി മിനിസ്റ്റർ ആണ്. അതുകൊണ്ടാണ് കോപ്പിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള UAE ഇത്തവണ അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം വരുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, നിസ്സാരമായ കാര്യമല്ല. ഞാൻ KMCC മുഴുവൻ സുഹൃത്തുക്കളോടും പറയുന്നു, എക്സ്പേർട്ടുകളോട്, ആ ക്ലൈമറ്റ് കോൺഫറൻസിൽ എങ്ങനെയാണ് നമുക്ക് ഇടപെടാനാവുക? അവിടെ ഒരു പേപ്പർ അവതരിപ്പിക്കണ്ടേ? എനിക്കറിയാവുന്ന മിടുക്കന്മാരായിട്ടുള്ള പാരിസ്ഥിതിക സയന്റിസ്റ്റുകൾ, KMCC പ്രവർത്തകരെ എനിക്ക് UAE അറിയാം. നമ്മളുടെ ഈ എന്താണ് കോവിഡ് കാലത്തെ ഈ നമ്മളുടെ കണക്കുകളൊക്കെ ശേഖരിക്കാൻ വന്ന കുറെ ആളുകൾ ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവിടെ ഒരു കോൺഫറൻസിൽ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രമേയം അവതരിപ്പിക്കാൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പാർട്ടിയുടെ പൊടി പിടിക്കുന്നവർ ഈ UAE ഉണ്ട്. ആ അവസരങ്ങളെ കളയരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏറ്റവും പ്രഗത്ഭമായി നേതൃത്വം വഹിച്ച പുത്തൂരടക്കമുള്ള ഒരുപടി ആളുകൾ, നിങ്ങളുടെ സ്റ്റേറ്റിൽ ഹാഷിം കടക്കമുള്ള ഒരുപടി ആളുകൾ, അവരുടെ ഒരു കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവർ, പുതിയ കാലത്തോട് സംവദിക്കണം, സംസാരിക്കണം. ഈ തലമുറയിലെ കുട്ടികൾ എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കും. അതല്ലാതെ ഒരു കമ്മിറ്റിയും മറ്റൊരു കമ്മിറ്റിയുടെ ക്ലീഷയും പതിപ്പുമാകരുത് എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാലം എന്തുകൊണ്ടെന്നാൽ അത്രമേൽ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. ഞാൻ KMCC സുഹൃത്തുക്കളോട് പറയുന്നത്, നമ്മുടെ മുമ്പില് മണിപ്പൂർ ഉണ്ടാവണം. നിങ്ങളിവിടെ ഒരു അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിൽ കഴിയുന്നവരാണ്. മണിപ്പൂരിനെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്, ചെറുതായിട്ട് നിങ്ങൾ കാണരുത്, ഇന്ത്യയുടെ ഒരു കേവല സ്റ്റേറ്റിലെ കേവല രാഷ്ട്രീയമായിട്ടും നിങ്ങൾ കാണരുത്. മണിപ്പൂര് ഇന്ത്യയിലെ ഫാസിസം നടത്തുന്ന വെറുപ്പിന്റെയും പരമത വിദ്വേഷത്തിന്റെയും പരസ്പരമുള്ള തർക്കങ്ങളുടെയും ഏറ്റവും അപകടകരമായ മൂർത്തഭാവമാണ്. നിങ്ങൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിക്കിടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹം, അങ്ങനെ ജീവിക്കാൻ അല്ലെങ്കിൽ ഇടുകി ജീവിക്കേണ്ടതിന് പകരം നിങ്ങളെ കമ്പാർട്ട്മെന്റുകളാക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. നിങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്, ചേർന്ന് നിൽക്കുന്നവരെ വേർപ്പെടുത്തുകയാണ്, നിങ്ങളെ കമ്പാർട്ട്മെന്റുകളിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കപ്പെടാതിരിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളെ പഠിപ്പിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കൾച്ചറൽ കണക്ടിവിറ്റി എന്ന് പറയും, സാംസ്കാരിക വിനിമയത്തിന്റെയും സാംസ്കാരികമായ ഒരു കെട്ടുപാടിന്റെയും ഒരു ബന്ധം നിങ്ങളെല്ലാ മനുഷ്യരുമായും സൂക്ഷിക്കണം, എല്ലാ മനുഷ്യരുമായും സൂക്ഷിക്കണം, രാജ്യത്തിലുള്ള എല്ലാ വിഭാഗം ജനതയുമായും.
മതമാവട്ടെ ഭാഷയാവട്ടെ ദേശമാവട്ടെ ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾ കെ എം സി സിയുടെ പ്രവർത്തകരാണോ നിങ്ങൾ ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവരാണോ എങ്കിൽ ഈ ഒരു കൾച്ചറൽ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുന്നു നിങ്ങളുടെ പറച്ചിലുകൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജുകൾ അടക്കം മറ്റൊരുത്തന്റെ വികാരത്തെയോ അവന്റെ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തുന്നതാവരുത് നിങ്ങളുടെ വിശ്വാസം എന്റെ വിശ്വാസം മികച്ചതാണ് ലോകത്തേറ്റവും മികച്ചത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് അവകാശമുണ്ട് പക്ഷെ അവന്റെ വിശ്വാസം എന്തുകൊണ്ടാണ് അത്ര മോശമായത് എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങളത് പറയരുത് അവന്റെ വിശ്വാസം എന്തോ ആവട്ടെ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചോളൂ അവരന്റെ വിശ്വാസത്തെ മുറിപ്പെടുത്തുകയോ അവരന്റെ കൾച്ചറിനെ പരിഹാസ്യമാക്കുകയോ ചെയ്യുന്ന ഒരു വാക്കും പ്രയാസവും നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിക്കാം കെ എം സി സി എന്തു മനോഹരമായാണ് പ്രവർത്തിക്കുന്നത് എന്തൊരു അംഗീകാരമാണ് എന്നാൽ കെ എം എങ്ങ് മാറ്റിയാൽ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്നത് വേണമെങ്കിൽ മാറ്റി കേരള മലയാളി കൾച്ചറൽ സെന്റർ എന്നാക്കിയാൽ അങ്ങനെ ആലോചിക്കൂലേ അങ്ങനെയല്ല നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണോ അത് അഭിമാനപൂർവം അന്തസ്സോടെ ഏറ്റവും ഉച്ചത്തിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ പക്ഷേ അത് നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു കാരണവശാൽ അപരന്റെ വിശ്വാസത്തെയും ധാരണയെയും നിന്ദിക്കുന്നതാക്കരുത് കോവിഡ് കാലത്ത് 100 കോടിയുടെ വർക്ക് നടത്തിയില്ലേ നിങ്ങൾ അത് ചെയ്യുമ്പോൾ വേദനിക്കുന്നവൻ പ്രയാസപ്പെടുന്നവൻ ബുദ്ധിമുട്ടുന്നവൻ അവന്റെ മതം നോക്കിയിരുന്നോ നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് കോവിഡിന്റെ സഹായം തരുന്നവൻ നിങ്ങൾ ഏത് സംഘടനയാണ് കെ എം സി സി ആണോ മുസ്ലിം സംഘടനയാണോ എന്ന് നോക്കിയിട്ടില്ലല്ലോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പതിറ്റാണ്ടുകൾ കൊണ്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കെ എം സി സി എടുത്ത വിശ്വാസ്യതയുടെ ബലമാണ് ഇന്നിങ്ങനെ നിവർന്നു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അത് കെ എം സി സി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുമ്പോ മറ്റുള്ളവർക്ക് മേൽ നിങ്ങളുടെ ഒരു പ്രയാസവും നമുക്ക് നമ്മൾക്ക് മറ്റുള്ളവനോട് സംവദിക്കാൻ എന്താ പ്രയാസം ഷാർജ ഒരു ഉത്തര മോഡലല്ലേ ഷാർജയിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഭരണാധികാരി പുസ്തക പ്രകാശനങ്ങൾ നടത്തുന്നു പുസ്തകങ്ങളൊക്കെയും വായിക്കുന്നു നാട്ടിൽ നിന്ന് നിങ്ങൾ ഒരു 10 പേജുള്ള ബുക്ക് ഇറക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അത് പ്രകാശനം നടത്തി നിങ്ങൾക്ക് അഭിമാനപൂരിതമാകാം അതിന് അവസരമൊരുക്കുന്നു വലിയ വലിയ പുസ്തകങ്ങൾ എല്ലാം വായിക്കുന്നു എല്ലാം വായിക്കണ്ടേ എല്ലാ മതവും നിങ്ങൾ അറിയണ്ടേ എല്ലാ മതത്തെയും കുറിച്ച് പഠിക്കണ്ടേ ഖുർആൻ തന്നെ പറയുന്നില്ലേ തൗറാത്തുണ്ട് ഇഞ്ചിയിലുണ്ട് അത് പോയി കത്തിച്ചോളുന്ന തൗറാത്ത് വായിക്ക് ഇഞ്ചില് വായിക്ക് എന്നിട്ട് നീ ഖുർആന്റെ മഹത്വത്തിലേക്ക് തിരിയ അങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ മതവും മനസ്സിലാക്കണം ഒന്നിനെയും നിന്ദിക്കാനല്ല ഒന്നിനെയും മോശമാക്കാനല്ല ഒരു പുസ്തകവും കത്തിക്കാനല്ല കത്തിക്കേണ്ട പുസ്തകം എന്താണെന്ന് അറിയുമോ ഈ വിദ്വേഷങ്ങളെ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് മനുഷ്യനെ തമ്മിൽ തെറ്റിക്കുന്ന പുസ്തകങ്ങളാണ് മതങ്ങളെ നിന്ദിക്കുന്ന പുസ്തകങ്ങളാണ് അതാണ് കത്തിക്കേണ്ടത് ഒരു മതത്തെയും കുറിച്ച് പഠിക്കാതിരിക്കുകയോ ഒരു മതത്തെയും കുറിച്ച് അറിയാതിരിക്കുകയോ എല്ലാ മതങ്ങളെക്കുറിച്ചും അഭിമാനം കൊള്ളുകയോ അവൻ്റെ മതത്തിനകത്ത് അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവരായി നിങ്ങൾ വരണം ഈ നാട് സമാധാനപരമായി നിൽക്കുന്നത് ഒരു ഔദാര്യപൂർവ്വമൊന്നുമല്ല UAE സമാധാനപരമാണ് മിഡിൽ ഈസ്റ്റ് സമാധാനപരമാണ് അവിടുത്തെ ഭരണാധികാരികൾ എടുക്കുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് എന്താണ് എല്ലാവർക്കും നൽകുന്ന നീതിയാണ് എല്ലാവർക്കും നൽകുന്ന തുല്യമായ അവകാശമാണ് എല്ലാവരോടും കൊടുക്കുന്ന ബഹുമാനമാണ് ഏത് മതസ്ഥനും അവന്റെ മെറിറ്റിനെ പരിഗണിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടാണ് അതാണ് ഇവിടെ സമാധാനം ഉണ്ടാവുന്നത് എന്റെ നാട്ടിൽ സമാധാനമില്ലാത്തത് ഈ പറഞ്ഞ ഒരു ഗുണപാടില്ലാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ഒരു നന്മയും ഇല്ലാത്തത് കൊണ്ടാണ് വിശാലമായി ലോകത്തെ കാണാൻ കഴിയുന്ന വലിയ മനസ്സില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് സമാധാനപരം എന്ന് പറയാറുണ്ട് യൂറോപ്പ് ജീവിക്കാൻ സുഖമാണ് ഏത് യൂറോപ്പ് ഏത് സ്കാൻഡിനേവിയൻ കൺട്രീസ്
in the Middle East pole samadhana paramaya oru idamundo adu undavunnathu paramathangalodu paravishwasangalodu manushyanodu avan kaanikkunna ettavum vishalamaya kaalchappadinte ettavum moorthamaya bhavathinakathu ninnukondaanu njan idu parayunnathu njan idu parayan shramikkunnathu endukondaanennal നമ്മുടെ ജീവിതം നമ്മുടെ നാട്ടിന്റെ ഓരോ ദിവസവും വഷളാവുന്ന അപകടത്തെ ഓർമ്മിപ്പിക്കുവാനാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ എല്ലാവരും വരാറുണ്ട്. എല്ലാ മതക്കാരനും തമിഴ്നാട്ടിലെ ഒരു സിനിമയിൽ ഒരു മനുഷ്യന് അവരെ സഹായിക്കുന്ന ഒരു സീൻ അവതരിപ്പിക്കുമ്പോ പറയുന്നുണ്ട്, സിനിമയിലാണ്, ഒരു കമേഴ്സ്യൽ ഫിലിമിലാണ്, അത് പാണക്കാട്ടെ മകനാണ്. പാണക്കാട്ടേക്ക് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് വരാറുണ്ട്. മതം നോക്കിയല്ല, വേറെ മതസ്ഥർ അവർക്ക് ഇന്ന ഇന്ന സഹായങ്ങൾ വേണം എന്ന് പറയാൻ അവിടുന്ന് വന്നവന്റെ മതം നോക്കാതെ പ്രശ്നത്തിന്റെ ഗൗരവം നോക്കി ഇടപെടാറുണ്ട്. കെ എം സി സി കാർ സഹായിക്കാറുണ്ട്. ഇതൊരു ദർജയാണ്, ഒരു പദവിയാണ്, ഒരു അംഗീകാരമാണ്. എന്തുകൊണ്ടെന്നാൽ നീതി ലഭ്യമാകും അവിടെ നിന്ന് എന്ന് പറയുന്ന ഒരു ബോധത്തെ പ്രസരിപ്പിക്കുന്ന നേതാവിന് ഒരു സമൂഹം കൊടുക്കുന്ന അംഗീകാരമാണ്. ആ നേതാവ് സമൂഹത്തിനും കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. ഇതൊരു കണക്ടിവിറ്റിയാണ്, എല്ലാ മതത്തോടും വിഭാഗത്തോടും ഉള്ള കണക്ടിവിറ്റിയാണ് ഫാസിസം. ഈ കണക്ടിവിറ്റിയെ അറുത്തു മാറ്റാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഫാസിസം എന്താണ് എന്ന് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ കെ എം സി സി കമ്മിറ്റി ഒരു ക്ലാസ് എടുക്കണ്ട, സെമിനാർ എടുക്കണ്ട. സമകാലികമായ ഇന്ത്യ മാത്രം പരിശോധിച്ചോളൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ, ഞാൻ മണിപ്പൂർ മാത്രം നിങ്ങൾ മുമ്പിൽ വെക്കണം, നിങ്ങൾ പഠിക്കണം. മണിപ്പൂരിനെ ഒരു ക്രിസ്ത്യൻ ഇഷ്യൂവായി അവതരിപ്പിക്കാൻ ലീഗ് ഇഷ്ടപ്പെടുന്നില്ല. ലീഗ് പറയില്ല, ആരെന്തു പറഞ്ഞാലും അതൊരു ക്രിസ്ത്യൻ ഇഷ്യൂ അല്ല, ഇന്ത്യ അഭിമുഖീകരിക്കുന്ന മൗലികമായ പ്രശ്നമാണ്, മൗലികമായ പ്രശ്നമാണ്. മണിപ്പൂരില് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യാത്ര നടത്തി എം പിമാരുടെ കൂടെ തിരിച്ചു വന്നു. എന്തുകൊണ്ടെന്നറിയുമോ, മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾ അപകടപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് മണിപ്പൂരിൽ സമാധാനം ഉണ്ടായോ? ട്രോളിയല്ലോ ചിലര്. മണിപ്പൂരിൽ ഒരു വെടി ഒച്ച നിലക്കുമോ? തങ്ങൾ പോയാൽ അതിനല്ല പോയത്, അതാവുമെന്ന് വിചാരിച്ചുമല്ല പോയത്. മർദ്ദിതരാണ്, വേദന അനുഭവിക്കുന്നവരാണ്. അവരോട് നെഞ്ചിലെ കടുപ്പിച്ചു പിടിച്ചു ചെവിയിൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാന്, ആ വാക്കിന് എത്ര വലിയ അർത്ഥമുണ്ട് എന്ന് ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ, ഒരു പ്രയാസത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. മണിപ്പൂർ ഒരു ക്രിസ്ത്യൻ ഇഷ്യൂ അല്ല. എന്തെന്നറിയുമോ നിങ്ങൾ? മണിപ്പൂരിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരനുഭവിക്കുന്നു. യു പിയിൽ മുസ്ലിങ്ങളെ പോലെ, ഗുജറാത്തിൽ മുസ്ലിങ്ങളെ പോലെ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപമാണ് മണിപ്പൂരിൽ നടക്കുന്നത്. ചെറുതല്ല, തെരുവുകളിൽ മനുഷ്യരിങ്ങനെ നോക്കാൻ ആളുകളില്ലാതെ മരിച്ചു കിടക്കുകയാണ്. എന്റെ സുഹൃത്ത് ഐ ബി രഹസ്യമായി മണിപ്പൂരിന്റെ ഉൾഭാഗങ്ങളിൽ സാഹസികമായി യാത്ര നടത്തി എം പി. അദ്ദേഹം റെക്കോർഡ് ചെയ്ത ഒരുപാട് വീഡിയോ ഞാൻ കണ്ടു, അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടുന്ന ഒന്നാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. മണിപ്പൂരിൽ നിന്ന് കേരളവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയോ? കേരളത്തിൽ നിന്ന് മണിപ്പൂരിലെത്താൻ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ കേരളം മണിപ്പൂരാവാൻ കുറച്ചു സമയം മതി. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഈ മലയാളികളുടെ അതേ അഹങ്കാരം മണിപ്പൂരിക്കുണ്ടായിരുന്നു. വിവരമുള്ളവര്, ഉന്നത വിദ്യാഭ്യാസമുള്ളവര്, പ്രവാസികള്, കർഷകര്, പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്നവര്, സംവരണത്തിന്റെ ആനുകൂല്യം യഥേഷ്ടം ലഭിക്കുന്നവര്, ഇതേ അഹങ്കാരം വെച്ച് പുലർത്തിയവരായിരുന്നു ഈ പറയുന്ന മണിപ്പൂരികളും ഇന്ന് മലയാളി വെച്ച് പുലർത്തുന്ന പോലെ. എന്നാൽ ഞാൻ ലളിതമായൊരു കാര്യം പറയാം, മണിപ്പൂരിൽ നടക്കുന്നതിനെ
brief itu juga yang berani. Unna Manipur ini cookies segala meti segala itu milih anda kuat pom. Ada ini cookies itu berani. Cookies itu berani. Manipur ini Malaga ini tamasik itu berani. Malaga itu berani. Manipur ini bau prakardi nirandu nilkunda itu Malaga luar. Ini Malaga ini tamasik itu berani. Karshaga dana, atyadhwani galana. Khatin deh ulil, yaitu perdisan deh yudum samaram jayi na beran. Anatle Manipuri galah utun na beran. Kenal, negarenggalil park na beran pole. Atramel culture da ya algalan deh. Culture tu perayaan badil ya. Anggane parishkrdar inu perayaan tu baya. Amaran Manipuri lem cookies inu perayaan na. Meti galah tu beran. Kenal, nerenna perdesh tu tamasikna itri adhyan ma. Ibadah ini cookies segal ke swapa abigamai government, abadah beri cah Congress government nirandera mai cila anu gulengal kudu tu, edo boleh, nammu da nattila paningar vibagatne, kurucir vibagatne, dalidu vibagatne, nammal kudu tu na boleh, swapa abigamaya uru sambarana. Kenal abadah uru judge bannu, a judge ni beri, adakatne ni beri murali idare nendu barai nuru judge, iyal a swapa abigamai bida muru judge bentu darate. Enda judgement itu nariu mo, ini cookies segala itu anu gulenggal, ini pura tidikna, matu labar kum cookies segala lalat labar kum, lebi kanam meti gal kum lebi kanam. Uru gayam ini samayat ninggalokko urukanam, uru shadama anu gulibu, Kerala tila dalidu gal itu kayil danna, kitiyal, santoshikna vara abarida, uru muslimu, uru madastanu. Ibadah yang anda ninggal, siyach Muhammad Gaya Sahibine urkendal. Adaham paranya itu boleh uru wak ini India loral tu perayaan abilah. Tala mudi narida. Matto rutenda tala mudi narida yang nyangal tu benda. Nyangal itu tala mudi narida yang nyangal bittu kudu kena. Yendu perayaan yendu uru boda munda. Meti kalau yendu perayaan yendu papa petta benda anu gulim. Sabarna bi baga yendu perayaan yendu cookies kalau kegitiya pa. Abah rahul ada citerai. Allah cookies ini dahulu mulanya meti kalau kegitiya po, abah rakhlan ciptarai. Ini entah yang nari orang la. Kongres beri cundi dikendai kita ini le, warna wuri bishaman. Ini besha, nama la dekat beri ya. Kerala tu le, muslim la dahulu mulanya korca perang kegitiya pas santoji kenal kari dalo. Adil le beshamu beri da muslim la dalo. Ini doru marindan. Ini marindu padukka kata dorangi. Kati. Waliya kalabat lek ini dia aditara ya dahirnu, aditara. Nyaan ninggal udah berayaite. Ydar tatal sambab itu rendahan. Cookies segala itu anu boleh menitu meti gal ke kudu tapol. Abar kadeil korapandai, meti gal otte ketai. Abar cookies segala ke dera tirinu. Angen leh samaran nara kenda. Ipinu berayin rendah ringgal. Cookies segala meti gal namila pers. Allah. Meti gal kadeil ulla. Kristiani galai. Abar tanne kudunu. Apabila negara meti kalau tampil dalam samarah buah, ninggal Manipuri orangnya ambalam takar kapatet dilihat. Manipuri takar kapat aradan adegal muduban churchogalan. Manipuri meti kalau kondo de muduban Kristiani galayan. Anggernya engkau. Ini kelabatin de adistana kita gamendana. Tudangi adu cookies kalau meti kalau tampilan. Kualipatet kondo dikendana. Apabila tak Kristian samudaya wan. Ida asutr damai fascism cehida uru panian, tiernilah. Pinnya pernah dari orang lalu cookies, kanjau krusikaran. Apa pinnya brandai, laut jihad boleh ulah brandai. Danda mata kari dari orang lalu ipun latest mukjiamatri pernah dari orang. Burma yang nunu kudi area berana, abadai ulah. Yatrayu kalai jiwikna beran. Burma yang nunu kudi area beran abar. Adukonde, abar itu powerat tum perisodi kanam. Asamila NRC berimba, minda dirinda berok kesudicu kita. Ida anu facts seperti ini kami hendak berani nada. Adiam berup, pinne kolya, pinne, yatnikai, wamsi yamai, illa imajyal. Ida asutr damaya, ur ni kaman. Mukti mandiri, parayan, ur MLA ur. Uri Kristian MLA udah berayat, perstengan lo katirum. Yang dah marga nariyo, ninggal sena mahil cernolu, sena mahil nariyo.
ഹിന്ദു മതത്തിനകത്തുള്ള ഒരു മതവിശ്വാസമാണ്. നമ്മുടെ നാടുകളിൽ പറയുന്ന പോലെ ഒരു മതവിശ്വാസമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ്, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാം, നിങ്ങൾ സനാമഹിയിൽ വിശ്വാസമർപ്പിച്ചാൽ മതി എന്ന് ബീരൻ സിംഗ് പറയുകയാണ്. നോർത്ത് ഈസ്റ്റിൽ നിന്ന് കോൺഗ്രസ് പടിയിറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് അടക്കം സന്തോഷമുണ്ടായിരുന്നല്ലോ, സന്തോഷമുണ്ടായിരുന്നല്ലോ. കോൺഗ്രസ് പടിയിറങ്ങിയിട്ട് വന്നത് ആരാ, ആരാ വന്നത്? ഇന്നലെ ആസാമില്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ നെറ്റിൽ നോക്കുന്നത്, ആസാമിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഞങ്ങൾ, അവിടുത്തെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ പറഞ്ഞത് അവിടുത്തെ വിലക്കയറ്റത്തിന്റെ കാരണം മിയാ മുസ്ലിങ്ങളാണ്, മിയാ മുസ്ലിങ്ങളാണ്. എന്നിട്ടൊരു മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യാണ്, നിങ്ങളെല്ലാവരും ചേർന്ന് മാർക്കറ്റുകളിൽ നിന്ന് ഈ മുസ്ലിങ്ങളെ തുരത്തണം. ഇന്ന് വന്ന സ്റ്റേറ്റ്മെന്റാണ് ഒരു മുഖ്യമന്ത്രിയുടെ. നോർത്ത് ഈസ്റ്റ് ആണ്, നോർത്ത് ഈസ്റ്റ് ആണ്. ആ നോർത്ത് ഈസ്റ്റില് അവിടെ എല്ലാ മേഖലകളിലും അവിടുത്തെ നോർത്ത് ഈസ്റ്റിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും പതുക്കെ പതുക്കെ ഈ കലാപം നടക്കുന്നു. മിസോറാമിലേക്ക് കലാപം പടർന്നു തുടങ്ങിയെന്നാണ് മിനിഞ്ഞാന്ന് വരുന്ന വാർത്ത. മിസോറാമിലേക്ക് ഇന്നലെ ഊട്ടിയില്, നമ്മുടെ തമിഴ്നാട് ഊട്ടിയില് RSS സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ RSS പറഞ്ഞ കാര്യം എന്താണെന്ന്, മണിപ്പൂരിൽ സമാധാനത്തിനായി ഞങ്ങൾ ശ്രമിക്കും. അത് RSS, എന്തൊരു തമാശയാണ്! ഈ കാട്ടുകള്ളന്മാരാണ് ആ കലാപം മുഴുവൻ ഉണ്ടാക്കുന്നത്, അവരാണ് അതിന്റെ പിറകിൽ, അവരുടെ ബുദ്ധിയാണ്, അവരുടെ പ്രവർത്തനമാണ്. എന്നിട്ടൊരു ഉളുപ്പൂല്ലാതെ ഊട്ടിയിൽ നിന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കും. പക്ഷേ ഞാനിത് പറയാൻ കാര്യം, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് RSS ഈ സമ്മേളനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഉണ്ട്. അതിൽ പറയുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം, 63,724 ശാഖകൾ RSS ഇപ്പോഴുണ്ട് എന്നാണ്. ഞാൻ ഓരോ KMCC-ക്കാരനോടും പറയുന്നു, ശാഖകൾ എന്ന നിലക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് വടിയെടുത്ത് നിൽക്കുന്ന ഒരു RSS രൂപമല്ല, വടിയുടെ ഇരട്ടി വലിപ്പമുള്ള അവന്റെ നുണ പറയുന്ന നാവും അവന്റെ നുണ പറയുന്ന അവന്റെ ബുദ്ധിയും. എന്ന് വെച്ചാൽ 63,724 വെറുപ്പിന്റെ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ RSS തുറന്നിട്ടുണ്ട് എന്നാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, സൂക്ഷ്മതയോടെ രാഷ്ട്രവും രാഷ്ട്രീയവും ഈ സൂക്ഷ്മത പാലിക്കുവാൻ വലിയ ബാധ്യതയാണ്. 2024 മോദി താഴെ ഇറങ്ങുമോ എന്ന ചിന്തയുണ്ടായിരുന്നല്ലോ, വിട്ടു നമ്മൾ. 29 നോക്കാം. പക്ഷെ രാഹുൽ ഗാന്ധി നമ്മളെപ്പോലെ അങ്ങനെ അടങ്ങിയിരിക്കാൻ തീരുമാനിച്ചില്ല. ആ മനുഷ്യൻ ഇറങ്ങി നടന്നു. CPM-കാരൻ പറയുന്ന പോലെ പൊറാട്ടയും ബിരിയാണിയൊക്കെ തിന്നിട്ട് ആ മനുഷ്യൻ നടന്നു. ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ നടന്നു. കാശ്മീരിലെത്തുമ്പോൾ ഇന്ത്യയിൽ പ്രതീക്ഷയുടെ പതുക്കെ പതുക്കെയുള്ള മുകളങ്ങളുണ്ടായി. ആ മനുഷ്യൻ നടന്നത് വെറുതെയല്ലെന്ന് കർണാടക തെളിയിച്ചു. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 2024 ഒരു പ്രതീക്ഷയായി ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് വന്നു. പക്ഷേ കർണാടക രണ്ട് പ്രശ്നങ്ങൾ സന്നിവേശിപ്പിക്കുന്നുണ്ട്. ഒന്ന്, 29 പ്രതീക്ഷ നഷ്ടപ്പെട്ടു നോക്കിയിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ 2024 പ്രതീക്ഷയാ നിർഭരമായി നോക്കാൻ പ്രേരിപ്പിച്ചു, സന്തോഷം. എന്നാൽ 2024 നഷ്ടപ്പെടുമെന്ന ഭീഷണി ഇന്ത്യയിലെ സംഘപരിവാരത്തിന് ഒരു വെല്ലുവിളിയായി കർണാടകയിൽ നിന്ന് ലഭിച്ചു എന്നതും രണ്ടാമത്തെ ഗൗരവമുള്ള പ്രശ്നമാണ്. 24 കിട്ടുമെന്ന് കരുതി അമിതമായി സന്തോഷിക്കാൻ നമ്മൾ പോയാൽ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള സംഘപരിവാരത്തിന്റെ പ്രവൃത്തികളെ വരാനുള്ള നാളുകളിൽ സൂക്ഷിച്ചിരിക്കണം. ഞാൻ KMCC-യുടെ പ്രവർത്തകന്മാരോട് പറയുന്നത്, ഒരു വാക്കുകൊണ്ടുപോലും മറ്റൊരു തന്റെ വെറുപ്പ് സമ്പാദിക്കരുത്. നിങ്ങൾ വെറുപ്പുണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇന്ത്യയുടെ നുണ ഫാക്ടറികളിൽ ആയുധങ്ങൾ ഒഴുങ്ങിക്കരിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകൾ, നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, നൈമിഷികമായി ആരെങ്കിലും അയച്ചു തരുന്ന മെസ്സേജുകളുടെ പിറകിൽ നിങ്ങൾ ഇടരുത് എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുകയാണ്. കർണാടകയിൽ നിന്ന് RSS പഠിച്ച ഒരു വെറുപ്പിന്റെ ഉൽപാദന ശ്രമം എല്ലാം പയറ്റി നോക്കി
മുസ്ലിങ്ങൾക്കെതിരെ. മുസ്ലിങ്ങളാണെങ്കിലോ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടിയാൽ കർണാടകയിൽ 15%, 15, കേരളത്തിൽ 50%, 50%. മനസ്സിലാക്കണം, ആ 50% 15%. എന്നിട്ട് കർണാടക, ആ കർണാടകയുടെ തോൽവിയിൽ നിന്ന് ഒരു കാര്യം സംഘപരിവാർ പഠിച്ചു, ഇനി വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർണാടകയുടെ തോൽവിക്ക് ശേഷവും എന്തുകൊണ്ടാണ് മണിപ്പൂർ കത്തുന്നത്? നിങ്ങൾ സാമാന്യ ബുദ്ധിക്കൊന്ന് ആലോചിച്ചേ. വൈറ്റ് ഹൗസിൽ നിന്ന് മോഡിയോട് ചോദിക്കുകയാണ് ഒരു പത്രപ്രവർത്തക, എന്താണ് ന്യൂനപക്ഷത്തിന്റെ സ്ഥിതി? ഹൃദയം മിടിച്ചുകൊണ്ടാണ് മോദി മറുപടി പറഞ്ഞത്, ഉത്തരമില്ലായിരുന്നു. എന്നിട്ടും എന്താണ് മണിപ്പൂർ ശാന്തമാവാത്തത്? എന്നിട്ടും എന്താണ് മിസോറാമിലേക്ക് കലാപം പടരുന്നത്? എന്നിട്ടും എന്താണ് ആസാമിന്റെ മുഖ്യമന്ത്രി, മുസ്ലിങ്ങളാണ് വിലക്കയറ്റത്തിന്റെ കാരണക്കാർ, അവരെ മാർക്കറ്റിൽ നിന്ന് തുരത്തണമെന്ന പ്രകോപനപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്? ഉറച്ചു വിശ്വസിച്ചോളൂ, വരാനിരിക്കുന്ന നാളുകളിൽ 24 തിരഞ്ഞെടുപ്പ് വരെ ഇന്ത്യ ശാന്തമായിരിക്കില്ല. കളികൾ ഇനി ഒരുപാട് കാണാൻ ഇന്ത്യ കാത്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഏക സിവിൽ കോഡ് ചർച്ചയെ നിങ്ങൾ കാണേണ്ടത്. ഈ പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ഇന്ത്യയിലെ മറ്റു മൈനോറിറ്റിയെ കമ്പാർട്ട്മെന്റ് വൽക്കരിക്കുക എന്ന ആസൂത്രിതമായ ഇവിടുത്തെ സംഘപരിവാരത്തിന്റെ അജണ്ടയാണ് ഏക സിവിൽ കോഡ് എന്ന ഈ വിഷയത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇനി മുസ്ലിം ലീഗ് എടുത്ത തീരുമാനം ഞാൻ പറയാം. ഇത് കൃത്യമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സാമുദായിക പാർട്ടി എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇതിന് വരുന്നില്ല എന്ന് പറഞ്ഞത്? ഈ ചൂണ്ട സമുദായത്തിന്റെ മുകളിലേക്കാണ് എന്ന് ലീഗിന് കൃത്യമായി മനസ്സിലായിരുന്നു. അതുകൊണ്ട് സാമുദായ പാർട്ടി കൂടിയായിട്ടും മുസ്ലിം ലീഗ് പറഞ്ഞു, ഞങ്ങൾ ഇതിനെ വർഗീയമായി ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ഈ പ്രശ്നം മതപരമായല്ല, വേണു പറഞ്ഞ പോലെ മതേതരമായാണ് ഇതിനെ നേരിടേണ്ടത്. നിങ്ങൾ ഈ പ്രശ്നത്തിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മറ്റു വെല്ലുവിളികളും വർത്താനൊക്കെ മാറ്റിവെക്ക്. സി പി എമ്മിന്റെ സെമിനാർ ഇന്നലെ കഴിഞ്ഞപ്പോ ഇത്രയും ആത്മാർത്ഥത ആ സെമിനാറിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടേണ്ടത് കോൺഗ്രസിനെയല്ലേ? കോൺഗ്രസിനെയല്ലേ? എന്റെ കോൺഗ്രസിനെ നിങ്ങൾ കൂട്ടിയില്ല. അപ്പൊ പറയുന്നു കോൺഗ്രസ്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ആർ എസ് എസും സി പി എമ്മും ഇതുപോലെ ചേർന്നുന്ന ഒരു സമയം അടിയന്തരാവസ്ഥയാണ്. ആർ എസ് എസും സി പി എമ്മും തമ്മില് ഒരുപാട് അവിശുദ്ധ ബാന്ധവങ്ങൾ ഉണ്ട്. അത് ഇന്ത്യൻ ചരിത്രം പഠിച്ചവർക്കറിയാം. സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമല്ല, ഇത് കരിദിനമാകണം എന്ന് പറഞ്ഞ രണ്ടേ രണ്ട് കക്ഷികൾ ഇവരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു മുട്ടുസൂചിയുടെ സംഭാവനയില്ലാത്ത രണ്ടേ രണ്ട് പേർ ഇവരാണ്. അങ്ങനെ തുടങ്ങിയ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയ തലമുറയോട് ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചോദിക്കട്ടെ, കോൺഗ്രസിനെ കൂട്ടില്ല എന്ന് പറയുന്ന ആർ എസ് എസ്, സി പി എം അടിയന്തരാവസ്ഥയുടെ ഭീഷണിയെ നേരിടാനാണ് ഞങ്ങൾ ആർ എസ് എസിനെ കൂട്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അടിയന്തരാവസ്ഥ പോലെയാണോ ഇപ്പോ? അതിലും വലിയ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ എന്തേ നിങ്ങൾ കോൺഗ്രസിനെ ഈ ചർച്ചയിലേക്ക് വിളിച്ചില്ല? മുസ്ലിം ലീഗ് ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നതിന് രണ്ടു രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു കാരണം എന്താണെന്ന് അറിയുമോ? ഒന്ന് മൗലികവും ഒരു കാരണം ദേശീയ തലത്തിൽ എന്തെങ്കിലും ഈ വിഷയത്തിൽ ചെയ്യാനാവുക കോൺഗ്രസിനാണ്. സി പി എം ഒരു ചെറിയ പാർട്ടിയാണ്. മുസ്ലിം ലീഗോ ഒരഹങ്കാരമില്ലാതെ ഞങ്ങൾ പറയാം ഒരു ചെറിയ പാർട്ടിയാണ്. നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒന്ന് ഏച്ചുകൂട്ടിന്ന് വെക്കുക, എന്നാൽ തന്നെ കർണാടകന്റെ പകുതി വരെ എത്തും. എടോ, ഇന്ത്യ എത്ര വലിയ സാധനമാണ്! ഒരു കോമൺ സെൻസ് ഞാൻ പറയട്ടെ, ഏക സിവിൽ കോഡ് വരുന്നത് കേരള നിയമസഭയിലല്ല, ഭയങ്കര വിവരല്ലേ ഇത്, ഒരു ഭയങ്കര സംഭവമല്ലേ, ഇന്ത്യൻ പാർലമെന്റിലാണ്. അവിടെ 4, 3, 7 പേര് പോയിട്ട് എന്ത് കാണിക്കാനാണ്? കോൺഗ്രസ് അല്ലേ വരേണ്ടത്? ഇതൊരു കോമൺ സെൻസ് ആണ്. ഈ കോമൺ സെൻസ് കൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുത്തില്ല. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ നിങ്ങള്? അതാണ് പ്രധാനം. മൗലികവും അടിസ്ഥാനപരവുമായ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏത് പ്രശ്നങ്ങൾ എപ്പോഴൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ തന്നെ ആ പ്രശ്നങ്ങളുടെ കൂടെ നിന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഒരു കാര്യം ഞാൻ പറയാം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു
ഒരു നിരീശ്വരവാദിയാണ്, ഒരു നിരീശ്വരവാദിയാണ്. നട്ടപ്പാതിരക്ക് പോയി പള്ളിയിലും അമ്പലത്തിലും നേർച്ചയിലും പങ്കെടുക്കുന്ന കള്ള കമ്മ്യൂണിസ്റ്റുകളെ പോലെയല്ല. ഒരു കാലത്തും ഒരു മതത്തിലും വിശ്വസിക്കാതെ ഒരമ്പലത്തിലും പോകാതെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എത്തിസ്റ്റ് അതാണ് നെഹ്റു. ആ നെഹ്റു, ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, പോക്കർ സാഹിബ് എന്ന് പറയുന്ന ചത്ത കുതിരയുടെ പ്രതിനിധിയായ ഒരു ലീഗുകാരൻ പാർലമെന്റിനകത്ത് നിൽക്കുമ്പോ നോ എന്ന് പറയാൻ എഴുന്നേറ്റ് നിന്നപ്പോ ഇതൊരു ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹം തന്നെയാണെന്ന് ബോധ്യപ്പെട്ട് ആ പോക്കർ സാഹിബ് എന്ന ഒരു വ്യക്തിയുടെ ശബ്ദം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമായി കണ്ട ജനാധിപത്യവാദിയാണ്. ശരിയത്തുമില്ല, കോൺഗ്രസ് മുസ്ലിങ്ങളുടെ കൂടെയാണ്. സാത്വനിക ബസസ് നിരോധനം കോൺഗ്രസ് മുസ്ലിങ്ങളുടെ കൂടെയാണ്. കട്ട് ഓഫ് ഡേറ്റ് കോൺഗ്രസ് മുസ്ലിങ്ങളുടെ കൂടെയാണ്. ഈ സമയത്തൊക്കെ ഈ കള്ള കമ്മ്യൂണിസ്റ്റുകൾ നമുക്ക് പാരിയാണ്. പിന്നെ എങ്ങനെയാണോ ഈ വിഷയത്തില് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുക, ഇതും ഞങ്ങൾ എടുത്തതിന്റെ രണ്ടാമത്തെ കാരണമാണ്. മറ്റൊന്ന്, കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചു, മുസ്ലിം ലീഗ് നിരുപാധികമായ പ്രാർത്ഥനയും പിന്തുണയും കൊടുത്തു. ഞങ്ങളുടെ അവിടുത്തെ ലീഗുകാർ കെ എം സി സിക്കാരൊക്കെ നിരന്തരമായി പണിയെടുത്തു. ഒരു പിന്തുണ അല്ലേ എന്ന് കരുതി ഞാനൊക്കെ പോയി പ്രസംഗം, ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ പോയി പ്രസംഗിച്ചാൽ കർണാടകയിൽ എന്ത് വോട്ടിട, എന്നാലും ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറയാൻ അവിടെയൊക്കെ പോയി എല്ലാരും ചേർത്ത് പിടിച്ച് നമ്മളൊക്കെ പോയി, ഞാനൊക്കെ പോയി, എല്ലാരും പോയി പ്രസംഗിച്ച് നമ്മൾ പിന്തുണ കൊടുത്തു. കോൺഗ്രസ് വന്നു ഒരു മാസത്തിനകത്ത് മതപരിവർത്തന നിരോധന ബില്ല്, മതപരിവർത്തന നിരോധനം നിയമം അവിടുന്ന് റദ്ദ് ചെയ്തു, ഹിജാബിന്റെ ഇഷ്യൂ പരിഹരിച്ചു, പാഠപുസ്തകങ്ങളിലെ വിഷലിപ്തമായ ഭാഗങ്ങൾ മാറ്റിവെച്ചു. ചെറിയ ഒരു കമ്മ്യൂണിറ്റിയുടെ സംവരണം അവർക്ക് അനുവദിച്ചു. ഈ കോൺഗ്രസിനെ മാറ്റി വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ആ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി കോഴിക്കോട് നഗരത്തിൽ നിങ്ങളൊരു പരിപാടി നടത്തുമ്പോ ഞങ്ങൾ എന്താ പങ്കെടുക്കാതിരുന്നറിയോ? നന്ദികേട് കാണിക്കരുത് എന്ന ഒരു സാമാന്യ ബോധത്തിന്റെ പേരിലാണ്. നന്ദികേട് കാണിക്കരുത്, അത് ഈ സമുദായത്തിന് പറഞ്ഞതല്ല. നമ്മൾ ഒറ്റക്കൊന്നും നേടിയിട്ടില്ല സ്നേഹമുള്ളവരെ, നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചാ നേടിയത്. എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിയിട്ട്, എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ട്, ആരുടെ ഹൃദയവും കലങ്ങിയിട്ട് ഒരു ആനുകൂല്യം നമ്മൾ വാങ്ങിയിട്ടില്ല. നമ്മൾക്ക് കിട്ടുന്നതിന്റെ വിഹിതം എല്ലാവർക്കും മോഹരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ലീഗ് പഠിച്ചതും ലീഗ് പരിശോധിച്ചതും ആ മാതൃകയാണ്. ആ മാതൃക കളഞ്ഞിട്ടാണോ താൽക്കാലികമായി ഒരു സ്റ്റേജ് കയറിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടി ലീഗ് പോണ്ടത് ആണോ? ബി ജെ പിയുടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യ മുഴുവൻ ബി ജെ പി കോൺഗ്രസിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇവർ പ്രോ ഹിന്ദുവാണ്, മൃദു ഹിന്ദുത്വക്കാരാണ്. ഇവരെ ഒറ്റപ്പെടുത്തണം, ഇവർ മുസ്ലിങ്ങൾക്ക് അനുകൂലമാണ് അല്ലേ? കോൺഗ്രസ് നേതൃത്വത്തിലെ ആരോപണം അതല്ലേ? ഞങ്ങൾ തീവ്ര ഹിന്ദുവാണ്. ബി ജെ പി കേരളത്തിൽ ഈ സാധനത്തെ നേരെ തിരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകൾ. എന്നിട്ട് നമ്മളോട് പറയാൻ അവർ മൃദ ഹിന്ദുത്വമാണ്, അതെ കേരളത്തിലെ കോൺഗ്രസ്, ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെയാണ്. ഇന്ത്യയിൽ ബി ജെ പി പറയുന്ന ഒരു മുദ്രാവാക്യം അവരെ ഒറ്റപ്പെടുത്തുമ്പോ അവരെ കേരളക്കരയിൽ വന്ന് വേറെ മുദ്രാവാക്യം മറിച്ചിട്ട് ഒറ്റപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ. സെമിനാർ വിജയിച്ചോ എന്നാണ്, വിജയിച്ചു, സെമിനാർ വിജയിച്ചു. സെമിനാറിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ബി ജെ പിയുടെ ലക്ഷ്യമായിരുന്നു മുസ്ലിം വിഷയമാക്കി ഈ പ്രശ്നത്തെ മാറ്റണം. സി പി എമ്മുകാരാ, നിങ്ങൾ ആ കാര്യത്തിൽ വിജയിച്ചു. ഇതൊരു മുസ്ലിം പ്രശ്നമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. പിന്നെ പ്രശ്നമായിട്ട് എടുക്കേണ്ടത് ഞങ്ങളവരായോണ്ട് നിങ്ങൾ പോയി പണി നോക്കുക, അതിനെ ഞങ്ങളെ കിട്ടിയില്ല. എടുക്കേണ്ടവർ ഞങ്ങളാണ്. എന്നാൽ മറ്റു മതത്തിന്റെ മുമ്പ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ പ്രശ്നത്തെ ഒരു മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ വിജയിച്ചു. ബി ജെ പി ലക്ഷ്യമിട്ടത് എന്താണോ അത് നിങ്ങൾ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ ആ സെമിനാറിൽ കുറെ രസങ്ങളുണ്ട്, വലിയ രസമുള്ള സെമിനാറുമാണ്. ഇവരുടെ സ്ഥിരം ഒരു നമ്പറുണ്ട്, കുറച്ച് കോസ്റ്റ്യൂമുകാരുണ്ട് പരിപാടി നടക്കുമ്പോ. തട്ടട്ട ആമിനാത്ത, വറുതട്ട കുഞ്ഞാമിനാത്ത, ഇങ്ങനെ കുറച്ചാളെ. ഇന്നലെ അവതരിപ്പിച്ച കോസ്റ്റ്യൂമ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു പച്ച മുണ്ട് കൊടുത്തിട്ട് ഒരു തലേക്കെട്ടും കടി പിന്നെ എന്താ കെട്ടിയിട്ട്, പണ്ട് നാട്ടിൽ കക്കൂസ് ഇല്ലാത്ത കാലത്ത് ആൾക്കാർ വെളിക്കിരിക്കാൻ പോകുന്ന കോലത്തിൽ ഒരുത്തനെ കൊണ്ടായിട്ട് മുമ്പിൽ ഇരുത്തിയിരിക്കുന്നു, നാട്ടിൽ അവിടെ കൊണ്ടായിരുത്തിയിരിക്കുകയാണ്. നല്ല കോസ്റ്റ്യൂം സെൻസാണ്. അയാളുടെ കയ്യിലൊരു കിതാബുണ്ട്,
കണ്ണൻ ഒരു കമ്മ്യൂണിസ്റ്റ് എന്തൊക്കെ പിടിച്ചിരിക്കുന്ന ഒരുത്തൻ എന്നാ സാധു ഇപ്പോഴും മര്യാദയ്ക്ക് പോകില്ല ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അളിഞ്ഞ മനസ്സുണ്ട് അതിൽ നിങ്ങൾ എഴുതി വെച്ചോ മുസ്ലിം കമ്മ്യൂണിറ്റി രണ്ടാം നമ്പറുകാരൻ പോലും അല്ല അതങ്ങനെയാണ് മുസ്ലിമിനെ അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു പരിഹാസമാണ് അവർക്കൊരു തമാശയാണ് ക്യാമ്പസിൽ അനുശ്വര പ്രണയം എന്ന് പറയുമ്പോൾ ഒരു താത്തക്കുട്ടിയെ തന്നെ നിർത്തി പ്രേമിക്കണം ഒരു താത്തക്കുട്ടിയുടെ ഫോട്ടോ തന്നെ വെക്കണം അല്ലേ പ്രണയത്തിന്റെ ചിത്രം കൊടുക്കുമ്പോ ഉത്തരേന്ത്യയില് ഒരു പാവം ദളിതന്റെ മുഖത്ത് മൂത്രമൊടിക്കുന്ന ഒരു തെമ്മടിയെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അതുപോലെ സങ്കടമുള്ള ഒരു സീനുണ്ടോ ഒരു തവണ അത് അറിയാൻ നോക്കിയതല്ലാതെ കൽബ് പടച്ചു പോകും ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ് അവന്റെ മുഖത്ത് മൂത്രമൊഴിക്കുകയാണ് ആ ദളിതൻ നിൽക്കുന്ന ഒരു ഒരു ദയനീയ ചിത്രം ഉണ്ടല്ലോ ആ ഭാഗത്തോ കമ്മ്യൂണിസ്റ്റുകാരാ നീ കാണുന്നത് മുസ്ലിമിനെയാണ് അതുകൊണ്ടാണ് സി പി എമ്മിന് പോകുന്ന മുസ്ലിങ്ങൾക്ക് അവർക്ക് ഈ അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈമാൻ ഉറപ്പിക്കാൻ കുറച്ച് ധൃതിയാണ് അവന് വെറുതെ എങ്ങനെ സി പി എം നിന്നാലെന്ന് പോരാ ഞാൻ മുസ്ലിം എല്ലാം ഉറപ്പിച്ചു കൊടുക്കണം സിറാത്തൊന്നൊരു പാലല്ല എന്ന് പറയണം ആ പാലത്ത് കൂടെ ഇ എം എസ് ഒക്കെ കൂളായിട്ട് കടക്കുമെന്ന് പറയണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ പിന്നെയും പിന്നെയും മുസ്ലിമാണ് മുസ്ലിമാണ് എന്ന് ഉറപ്പിച്ചിട്ട് താരം മുറിച്ചതൊക്കെ പിന്നെയും മുളച്ചു വന്നു തെളിയിച്ചാൽ മാത്രമേ അവർ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ എന്നതാണ് എന്തൊരു കമ്മ്യൂണിസ്റ്റാണോ ഇത് മാപ്പിള സഖാബിനെ പോലെ ഇങ്ങനെ ഗതികെട്ട ഒരു വിഭാഗം കേരളത്തിൽ വേറെ എങ്കിലും ഉണ്ടാവോ എവിടെയെങ്കിലും ഉണ്ടാവോ ഇവനല്ലാതെ ഇവന്റെ ഫേസ്ബുക്ക് എടുത്ത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ അതുപോലെ ഒരു ഹിന്ദു സഖാബിന് ബുദ്ധിമുട്ടുണ്ടോ ഒരു ക്രിസ്ത്യൻ സഖാബിന് ബുദ്ധിമുട്ടുണ്ടോ ഇവൻ പിന്നെയും 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 ഇങ്ങനെ മൊയ്ലാരെയും തങ്ങന്മാരെയും മേത്ത് കയറിയിട്ടില്ലെങ്കിൽ അവരെ മെമ്പർഷിപ്പ് ഉറച്ചു കിട്ടൂല ഇക്കൊല്ലം പത്ത് തെറിയേ ഉള്ളൂ ഒന്നുകൂടി കൂട്ടുന്നതാണ് ഒന്നുകൂടി ഉഷാറാക്കി നമ്മുടെ മെമ്പർഷിപ്പ് കുറച്ചും കൂടി കയറ്റി തരാന്നാണ് ഈ സഖാക്കൾക്ക് മാത്രം നേതാക്കന്മാരെ ന്യായീകരിക്കാൻ ഇവനെ പോലത്തെ ഒരു തല്ലിപ്പൊളി വേറെ ഉണ്ടാവില്ല എങ്ങനെയാണോ ഈ ദളിത് സമൂഹത്തോട് ഇവർ കാണുന്നത് അങ്ങനെ തന്നെ കാണുന്നത് ഇന്നലെ ആ മനുഷ്യന്റെ ഇരുത്തം കാണുമ്പോ നിങ്ങൾക്കൊക്കെ രസം ഉണ്ടാവും സഖാവേ എന്തൊരു സങ്കടമാണ് ഞാൻ എന്നിട്ട് സൂം ചെയ്ത് നോക്കി നോക്കുമ്പോ ആ മുമ്പിൽ ഒരു കസേര ഉണ്ട് ഒരു കസേര ഒഴിഞ്ഞെടുക്കണ്ട് തമാക വരെയാണ് നോക്കിക്കോങ്ങനെ ഒരു കസേര ഒഴിഞ്ഞെടുക്കണ്ട് എന്നാ ഈ സാധുവിനെ പിടിച്ച് അവിടെ കൊണ്ടേ കുത്തിപ്പി എന്തായാലും അനക്ക് വേണ്ടി കോസ്റ്റ്യൂം ഇട്ട് വന്നിരിക്കില്ലേ ഇതിങ്ങനെ ഇരിക്കണം ആരാടോ പഠിപ്പിച്ചത് നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ കമ്മ്യൂണിറ്റി എവിടെയാ നിൽക്കണമെന്ന് എവിടെയാ ഒരു കമ്മ്യൂണിറ്റി ഞങ്ങളെ പെൺകുട്ടികളൊക്കെ എവിടെയാ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലായി നിങ്ങൾ ഇപ്പോഴും മറ്റേ ആ അരപ്പട്ടെന്ന് ഇറങ്ങിയിട്ടില്ല അവിടെ നിൽക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സെമിനാറിന്റെ ഒരു തമാശ അതായിരുന്നു ഒരു തമാശ എന്നിട്ട് സെമിനാറിൽ ഗംഭീരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി അതൊരാശ്വാസമുള്ള കാര്യമാണ് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി ഒന്നുണ്ടായിരുന്നു വെച്ചാല് ഇ എം എസ് അന്ന് അങ്ങനെ എന്താണ് ആ പള്ളിയും വേണ്ട അള്ളയും വേണ്ട ഖുർആനും വേണ്ട എന്നൊന്നും പറഞ്ഞത് അങ്ങനെ ഒരു ദുരുദ്ദേശത്തിലല്ല എന്ന് നമ്മളുടെ എം പി എന്താണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ താത്വികമായ വിശകലനത്തിൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് ഇന്നലെ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിലെ പ്രാകൃത മതം എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിന് ഉദ്ദേശിച്ചില്ല ആ സമയത്ത് ഉണ്ടായിരുന്ന ഏതോ മതത്തെ കുറിച്ചാണ് എന്നല്ല എന്നുള്ള കാര്യം ഇന്നലത്തെ സെമിനാറോ കൂടി ഏകദേശം അവർ ഉറപ്പു പറഞ്ഞിട്ടുണ്ട് സാത്താനിക്ക് വേഴ്സസ് നിരോധിക്കരുത് എന്ന് പറഞ്ഞത് സത്യത്തില് അത് നബിനെ കുറിച്ചായിരുന്നു അറിഞ്ഞിരുന്നില്ല അത് പമ്പന്റെ പുസ്തകമാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്നാണ് അതാണ് പമ്പന്റെ വല്ല സാഹിത്യമാണ് എന്ന് കരുതിയിട്ട് പറഞ്ഞാണ് നാൻ രണ്ടാമത്തെ കണ്ടുപിടുത്തം പിന്നെന്താണെന്ന് വെച്ചാൽ ലൗ ജിഹാദ് മാറിപ്പോയതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് റെഡ് ജിഹാദാണ് അതെങ്ങനെയാണ് മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുക പാർട്ടി ഓഫീസിൽ രക്തഹാരം സമർപ്പിക്കുക പിറ്റേന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ കല്യാണം നടത്തുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു റെഡ് ജിഹാദ് സയൻസ് ഉണ്ട് ഒരു ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾ ലൗ ജിഹാദ് അല്ല പറഞ്ഞത് റെഡ് ജിഹാദാണ് എന്നാണ് ഉദ്ദേശിച്ചത് ജെൻഡർ ന്യൂട്രാലിറ്റിനെ പറ്റി പറഞ്ഞപ്പോ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു മുസ്ലിങ്ങൾ ഞങ്ങൾ സത്യത്തിൽ പറഞ്ഞത് നിങ്ങളെ പെൺകുട്ടികൾ കുറച്ചും കൂടെ ഔറത്ത് മറിച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്താണ് അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റണം എൽ ജി ബി ടി ക്യൂവിൽ ഞങ്ങൾ അങ്ങനെയല്ല അതൊരു നാടൻ വിരോധാണെന്ന് കരുതിയിട്ടാണ് ഈ കേസിനൊക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചത് മാപ്പാക്കണം അങ്ങനെയല്ലേ അങ്ങനെയുള്ള എല്ലാത്തിനും ശ്രീമതി ടീച്ചർ എന്തൊരു ഉദ്യാർക്കത്തിലാണ് ഇന്നലെ സ്റ്റേജിൽ ഇരുന്നത് സ്റ്റേജ് കണ്ടാൽ തുള്ളി കളിക്കും ഡാൻസ് ചെയ്യും പല വർത്താനം പറയും എന്നിട്ട് പറഞ്ഞു മുസ്ലിങ്ങളെ കണ്ടില്ല എന്തൊരു ഉദ്യാർക്കത്തിൽ നിർത്തിയിരിക്കുന്നു നിങ്ങൾ എടുത്തിരിക്കുമ്പോ പെണ്ണാന്ന് വരെ തോന്നിയിട്ടില്ല കാനത്തിൽ ജമീലിന് ആ വൈക്കങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സി പി എം ഇന്നലെ വളരെ ഗംഭീരമായിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒന്നുകൂടി ലീഗ് എടുത്ത തീരുമാനം രാഷ്ട്രീയപരമാണ് രാഷ്ട്രീയപരമാണ് ഞാൻ സി പി എമ്മിന്റെ സെമിനാറിൽ കണ്ണൂരിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം പി ജയരാജനാണ്
Parti yang noda UFP yang bercakap tadi, Kannuril, CPM yang seminar ini panggil dekam bahagut, panggil terendah. Ini um panggil dek. Bishayam mungkin, adin de perstangal radis sana tadi panggil dek tuh nuwaru. Ini perstat tadi nengal panggil dek adiri kena dah, rastreya. Adat tiricara yang di beri nanda nalgal, adigam bayga de, ini samukatan nemu kili beru. Anorotta manusiane nenjibiri cundil kan kadiyu, adat panakad sajed sadi kalisha abdangal kairi. Tala kuni kendi beru. Kamnistirada mumbil boita nengal nindu kudu tawiru dokka jambarayu. Nengal ti rastreya maya nela baru nda, endana nariwa. Muslimgal exclusive ay anuwikna cila, bakti gar benda endana anu gulengal. Personal laws, bakti daya mangal, Muslimgal, Muslimgal matrana, India gila segala kotoran ibadat gila kum bakti berama, bakti kita bayar ane gulengal, alenggal daya mangal ille, Kristiani gila kum bakti daya mangal ille, matto madastar gila bakti daya mangal ille, Muslimgal kum matrana ulal, ano, BJP orang jangan cawdi kena tu BJP kita president, BJP kita thalamudurna, nedab, ibar rendu berum, amishayum, Mizoramile, adi basikale. Ini agak civil code itu perlu tidak endo barat. Anginnya anda kelipin ada anginnya agak civil code agua. Ada anginnya agak civil code agua. Agak civil code itu, abarap perlu tidak engil. India kita lah abar kumpulnya maya ur civil code beri illa urapan illa. Renda amada. Siapa yang berbarai ini? Inna lah persenggit cuma asum baru. Endah ada gobi nama asum baru. Endah ada baru ada. Vekti dia manggalil matam beri thnam. Ebagai betina yang mengalir matam beritulah mana CPM berada, paranilah. Ebagai civil court ni structure endah mana BJP beranya, paranilah. Pinnya enggan ya ana, ini clarity indah buah. CPM agar innal lagi nara, ini paranilah. MB Govind ini innal lah paranya tu, BJP kondu berenda tu kondana, nenggal ini leh yadarikna tu yenna. Ini tentu ni ayah ana. BJP allah tu kondo nangar ni ani guli kyo ani guli kyo benda leh parian ada pandor buat leh mula gator damasan tu baru modalali buat leh modalali ah modalali kene tu kum buat leh umur tu kum aro darman jodoh tu kondo tu ya jaga mandu mesri baru baru nuliyan modalali tu gatu desi beriju orang orang berapa parian baru mandat tu baru modalali baru onuliyan apun jodoh tu dah leh ngalah mesri baru tu mesri kau tu parian awak asal leh baru nuliyan di mana kita jalan. Aduh, tidak kan? Modalnya berani, mesinnya berani, tidak kan? Lebih ayam, BJP berani, Kongres berani, engkau berani, wkti yang mana kita matang leh? Pinai ini parah ini dengan niaya mendarat itu, engkau tu berah, engkau tu berah. Orang ayam ni asalnya buram parah kita. Ini sanggi saga kalau, janda guter udu. Engkau ini borat nada kat ini ada hilir. Engkau kari engkau kemarakum, perstang engkau kemarakum. Ini tu engkau ke, adin ada kurang kai celai bawa, ini engkau bijari kiri ada hilir. Orang garis segakalu mencelaki ko, arus segar mencelaki ko. Engkau lakukan berlagu beritjes sekolah leh masyarakat ni engkau. Macam ni engkau. Engkau ini culu leh, agak civil code, mati civil code ko pernah dite. Engkau segala mana kalat terung berlipikam, ini engkau bijari kira engkau. Kira China, Aruna Adel Pradesh ini, uru valiya bahagam miringi kardi. Kerala tu leh bidaya segari menteri, BJP leh bidaya segari menteri pernah dite. Mupati itu ayat itu yang nur square meter ayunan adel poinan. Enna ini mandiri karya. Yatra yang Kerala tu lebih setiran. Mupati itu ayat itu yang nuti mupati ar square meter an Kerala. Enna cah mupati ar meter orang udah bercel. Kerala tu lebih lipat lagi urus state China ni kagilai. Ayunan adel perdesin de. Pampand city gal China kagilai entian. Ayunan adalah pertama sila 15 city lipo ya le, ipo kan anda patalam Indian patalal lea, Chinese patalaman. Ayunan adalah pertama sila BJP kari beraya le, nyangal ke China madi, BJP kari, or central BJP ke Qatar di, nyangal China ni, ni bandar nyangal ke bidaya mai, ibu dalil kan tiru mani kuno ya nan. Oru state ni balik pemula rajam China bericu, apa dekala reyo? Innale ibu da bandaru perkaya berandai lo. Ini samaan amai Rusia India petrol deal ini, binimaya itu nubai oikan Indian urupi gaya anu naden diru manicu. Pina UAE dirham anu baru. Ipan abasanam berina eksklusif wartan dana reyongal, China ida yuan anu India Rusia deal ini India wakunada.
എത്ര കോടിയുടെ അഴിമതിയാകുമെന്ന് ആലോചിക്കാൻ വയ്യ. പക്ഷെ സംഭവിക്കുന്നത് ഇന്ത്യൻ ഉറുപ്പികയുടെ മൂല്യം തകരുകയാണ്. ഒരു ഭാഗത്ത് ചൈന ഇന്ത്യ പിടിച്ചടക്കുന്നു, ചൈനയുടെ യുവാനിനെ ഇന്ത്യ സാമ്പത്തിക വിനിമയത്തിന് വിനിയോഗിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൈനയുടെ പ്രസിഡന്റിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോ ഒരു സിക്സർ അടിച്ചാൽ നമ്മൾ ഹായ് എന്നൊന്ന് ചാടിപ്പോയാൽ ഓഹോ ഇവന് പാകിസ്ഥാനോട് വലിയ താല്പര്യമാണ്, സിക്സർ എന്ത് പാകിസ്ഥാനിൽ ഗോൾ അടിക്കുമ്പോ സിക്സർ അടിക്കുമ്പോ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉള്ളവർ എവിടുന്നും പറയില്ലേ. അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ വലുപ്പമുള്ള ഒരു സ്റ്റേറ്റ് പിടിച്ചടക്കിയ ചൈനയുടെ പ്രസിഡന്റിന് അഭിവാദ്യം അർപ്പിച്ച് മെസ്സേജ് അയക്കുന്നത് ഔദ്യോഗികമായി. എന്നിട്ട് നിങ്ങൾ അതിന്റെ മറവിൽ കൊണ്ടുവന്നിട്ട് അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ. ഇപ്പൊ ഫോക്സ്കോൺ മെനഞ്ഞാന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിൽക്കണില്ല. ഫോക്സ്കോൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനിയാണ്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴില്, വിദേശ കമ്പനിയാണ്, ഗുജറാത്തിൽ വരും പറഞ്ഞു, മഹാരാഷ്ട്ര പറഞ്ഞു ഞങ്ങൾക്ക് വേണം. മോദിയുടെ ഒരു വലിയ ഡയലോഗ് ഉണ്ട്, ക്ഷമിക്കൂ അടങ്ങൂ അടുത്ത കമ്പനി വരും. ചങ്ങായി കമ്പനി പോയി, എന്നിട്ടല്ലേ അടുത്ത കമ്പനി വരുന്നത്. അവര് ഫോക്സ്കോൺ പോകുമ്പോ പറഞ്ഞെന്താണെന്നറിയോ, ഇവിടെ പറ്റില്ല, ഇങ്ങനെ അന്ധകമ്പികളായ ഒരു ഭരണാധികാരി, വിഷനറി ഇല്ലാത്ത ഒരു ഭരണാധികാരികളുടെ കൂടെ എങ്ങനെ ബിസിനസ് ചെയ്യാൻ. ഫോക്സ്കോൺ പോകാന്ന് മെനഞ്ഞാണ് അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, അവര് പോവാൻ എല്ലാം തീരുകയാണ്, എല്ലാം തീരുകയാണ്. നാട്ടിലാണെങ്കിൽ വിലക്കയറ്റം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗുണം എന്താ വെച്ചാൽ, നിങ്ങൾ ജീവിക്കുന്ന യു എയിലാണ്, ഇവിടെ ആണെങ്കിൽ ദീർഘമതി നാട്ടിലയച്ച കുറച്ച് ഉഷാർ കൂടുതലായി. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പെണ്ണുങ്ങളോട് ചോദിച്ചു അവിടുന്ന് അവിടുന്ന് മാറുമല്ലോ. അറിയാല് ഒരു മാസം 5000 രൂപക്ക് ചെലവുണ്ടായിരുന്നിടത്ത് ഈ മാസം എത്രയാണ്, തക്കാളിന്റെ വില എത്രയാണ്. ഇന്നലെ ഒരു ട്രോള് കണ്ടു എല്ലാ ചാനലും, എന്താണ് ഏഷ്യാനെറ്റില് തക്കാളിക്ക് 90 രൂപ, അതുപോലെ തന്നെ മലയാള മനോരമയിൽ തക്കാളിക്ക് 85 രൂപ, മാതൃഭൂമിയിൽ തക്കാളിക്ക് 95 രൂപ, കൈരളിയിൽ തക്കാളിക്ക് 50 രൂപ. അപ്പൊ ഒരു ചങ്ങായന്റെ ഇടയിൽ ട്രോളാണ്, എന്നാ പിന്നെ കൈരളിയിൽ തക്കാളി എടുത്ത് മനോരമ കൊടുത്താൽ വലിയ പൈസ ലാഭം കിട്ടുമല്ലോ എന്നാണ്. കൈരളിയിൽ കുറക്കണ്ട, മാക്ഡൊണാൾഡിൽ തക്കാളി ഇടുന്നില്ല, കുട്ടികൾ പറയണത് മാക്ഡൊണാൾഡ് വേണ്ട, എന്തിനാ അതിന്റെ ബർഗറിൽ തക്കാളി ഇടുന്നില്ല, എന്താ തക്കാളിക്ക് ഒരു തക്കാളിന്റെ പൈസ ഉണ്ടെങ്കിൽ 10 ബർഗർ വാങ്ങാം, പിന്നെ ആരോ അതിൽ കൊണ്ട് തക്കാളിയുടെ വില അങ്ങനെ എല്ലാത്തിനും വിലയാണ്. നിങ്ങൾ എന്ത് പറയാനാണ്. കർണാടകയിൽ പോയാൽ ഞങ്ങളൊക്കെ വയനാട്ടിലാണെങ്കിൽ വേഗം ഒന്ന് ഓടി മുണ്ടിൽപേട്ട പോയി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ ഡീസൽ അടിച്ചാൽ 1 ലിറ്ററിന് 10 രൂപ വില വ്യത്യാസമാണ്. 14 രൂപ മാഹിയിലാണ്. കോഴിക്കോട് ജില്ലക്കാരെ, നിങ്ങൾ ഈ വടകര ഭാഗത്തുള്ളവർ അനുഗ്രഹീതരാണ്. മാഹി പോയാൽ പോലെ മായി പോയാൽ 14 രൂപ, ഞാൻ ഈ പറയുന്ന കോഴിക്കോട് ജില്ലക്കാരുടെ വെറുതെ ചപ്പടാച്ചി വർത്താനല്ലോ പറയുന്നത്, 14 രൂപയുടെ വ്യത്യാസമാണ്. അരിയുടെ വില എന്താണ്, എങ്ങനെയാണ് പോകുന്നത്, ഇതാണ്. നാട്ടിലാണെങ്കിൽ കള്ളന്മാരെ കൊണ്ട് നടക്കാൻ പയ്യ, അദാനിനെ പോലത്തെ വലിയ കള്ളന്മാര്, UNCSനെ പോലത്തെ വലിയ വലിയ കള്ളന്മാര്, നാട്ടിലിറങ്ങിയ CPMനെ പോലത്തെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ചെറിയ ചെറിയ കള്ളന്മാര്, രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റി കളഞ്ഞു. അതിനേക്കാൾ നല്ലത് സാനിറ്റോറിയത്തിലെ ക്ഷയരോഗിക്കിന്റെ കഫം തിന്നതല്ലേ. ആലോചകങ്ങൾ, രക്തസാക്ഷിക്ക് പിരിച്ച ഫണ്ട് അടിച്ചു മാറ്റിയ പാർട്ടി, കേസ് നടത്താൻ വേണ്ടി പാർട്ടി പിരിച്ച പൈസ സെക്രട്ടറി അടിച്ചു മാറ്റിയ, എവിടുന്ന് അടിച്ചു മാറ്റി. ഞാൻ കഴിഞ്ഞ ആഴ്ച കിനാരൂരിൽ പോയപ്പോ ഒരു കോറി നടത്തുന്ന സാധു ചെറുപ്പക്കാരാണ്, എല്ലാരും കൂടി കുറച്ച് പൈസ ഇട്ട് കോറി നടത്തുകയാണ്, ലാഭകരമാണ് എന്ന് കരുതിയിട്ട് CPM 2 കോടി രൂപ ഏരിയ കമ്മിറ്റി ചോദിച്ചതാണ്. എടോ അതിനുള്ള ഒരു 2 കോടിക്ക് 200 അംഗങ്ങളുടെ തറക്കെടുക്ക ആ കമ്മിറ്റിയിൽ, 2 കോടി രൂപ ഏരിയ കമ്മിറ്റി. ഞാൻ 6 കൊല്ലം മുമ്പ് പറഞ്ഞു, ഈ ജോർജൻ തോമസ് എന്ന് പറയുന്ന MLA ഉണ്ടല്ലോ, ഇപ്പൊ കാട്ടുകള്ളനാണ്, ആ മുക്കത്തും അതുപോലെ തിരുവമ്പാടിയിലുള്ള സകല കോറിയിലും ഇയാൾക്ക് ഷെയറുണ്ട്, ഭീഷണിപ്പെടുത്തി ഷെയർ വാങ്ങാണ്. അന്ന് ആ വാർത്തയുടെ ചോട്ടിൽ വന്ന തെറി കണ്ടാൽ പെട്ട തള്ള സഹിക്കോ, എന്റെ ഒന്ന് വായിക്കാത്തതായി. ആജാതി തെറിയുണ്ട്, എന്മാതിരി തെറിയുണ്ട്. മെഞ്ഞാന്ന് CPM പറഞ്ഞു ഇയാളെ പുറത്താക്കി, എന്തിന്, കോറിയിൽ അഴിമതി നടത്തിയിട്ട് ഇല്ലേ. ഈ ജോർജൻ തോമസ് എത്ര കൊല്ലം നിങ്ങളുടെ MLA, ആരോട് അഴിമതി നടത്താത്തത്, ആരാ ഇത് ചെയ്യാത്തത്, എന്തിന് പട്ടിന്റെ ബിസ്ക്കറ്റിൽ അഴിമതി. ആലോചിച്ച് നോക്കുക, എവിടെക്കെത്തി പട്ടി ബിസ്ക്കറ്റിൽ അഴിമതി. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തതില്ല, അതിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോഴോ പട്ടി എന്നെ വാങ്ങിയ ശരിയല്ല. പട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വീട് വന്നവർക്കറിയാം, എയർ ക്യാബിന്റെ തൊട്ടടുത്താണ്. രാവിലെയൊക്കെ എന്റെ വീടിന് മുമ്പ് അങ്ങനെ ഒന്നും വരാനൊന്നും പറ്റില്ല, ഒരു സമാധാനമാണ്. ഇന്നേക്കാൾ ഉയരത്തിലുള്ള പട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പോലീസുകാരൻ പോലീസ് പട്ടിയാണ്, SI ആണ്, CI ആണ്, DYSP ആണ്, സല്യൂട്ട് ഇരിക്കുന്ന ജാതിയാണ്. വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ ഹോട്ടലാണ്, 2 പോലീസുകാർ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ആ പട്ടി എന്നൊക്കെ പറഞ്ഞ സംഭവം അറിയങ്ങള്, അതൊക്കെ മണത്തിന്റെ ഗ്രാണശക്തി ഭയങ്കരമാണ്.
എത്ര കുറ്റ പോലീസ് ഞാൻ ചോദിച്ച പോലീസുകാരോട് ഇത് എങ്ങനെയാണ് കുറച്ച് ദൂരം മാറി ഇക്കട കണ്ടാൽ തന്നെ വേഗറാവും ചോദിച്ചപ്പോ പറഞ്ഞു 14 കേസ് പിടിച്ചവനാണ് ഡിവൈഎസ്പി ആണ് തമാശ പറയണല്ല റാങ്ക് ഉണ്ട് ഡിവൈഎസ്പി പട്ടികയുണ്ട് എസ് ഐ ഒക്കെ ഉണ്ട് തമാശ പറയുന്നല്ല സീരിയസ് ആയിട്ട് പറയാണ് എന്റെ ഗൺമാന് ആ പട്ടിനെ കണ്ട സല്യൂട്ട് അടിക്കണം കാരണം ആ ലോക്കൽ കോൺസ്റ്റബിൾ ആണ് ഡിവൈഎസ്പി ആണ് അപ്പൊ ആ പിന്നെ അവിടുന്ന് ഇവർ പറഞ്ഞു 14 കേസ് ഈ പട്ടിനെ വാങ്ങുമ്പോ നല്ല നല്ല പട്ടികളെ നോക്കി വാങ്ങും ഇത് പിണറായി വിജയനെ ഭരിക്കണത് തെരുവ് കിടക്കുന്ന 3-4 പട്ടിനെ പിടിച്ചു വാങ്ങി ആ പട്ടി ബിസ്ക്കറ്റ് കൊടുത്താ തിന്നോ അപ്പൊ ബിസ്ക്കറ്റിന്റെ പൈസ ലാഭം പട്ടിന്റെ പൈസ ലാഭം പി എസ് സി പരീക്ഷയിൽ പരീക്ഷ എഴുതാത്ത എസ് എഫ് ഐക്കാരുടെ പോലീസ് ആക്കിയ മാതിരിയാണ് ഈ തെരുവ് നായ്ക്കളെ കൊണ്ടുവന്നിട്ട് പട്ടിനെ പിടിച്ചിട്ട് ഇവര് അവിടെ കൊണ്ടുവന്ന് പട്ടിയാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം അഴിമതിയാണോ എന്നിട്ട് പിണറായി വിജയന്റെ പ്രസംഗമാണ് ഒരു നില ട്രെയിൻ രണ്ടാം നില മെട്രോ ട്രെയിൻ മൂന്നാം നില വാട്ടർ മെട്രോ നാലാം നിലയോ അത് പറഞ്ഞിട്ടില്ല ഈ കട്ട പൈസ ഒക്കെ കൊണ്ടു വെക്കുന്നതാണ് നാലാം നില അത് വിസിബിലിറ്റി ഇല്ല അത് കാണാൻ കഴിയില്ല രാജ്യം മുഴുവൻ കക്കുകയാണ് നിങ്ങൾ ഈ ഡൽഹിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ബോംബെയിലൊക്കെ പോയാല് അവിടെ ഈ കൊള്ള സംഘത്തിന് ഓരോ പേരാണ് എഫ് കമ്പനി ഡി കമ്പനി ചില സിനിമകളൊക്കെ ഡി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് കെ കമ്പനിയാണ് കെ റെയിൽ കെ ട്രെയിന് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കെ കമ്പനിയാണ് ആ കെ കമ്പനിയിലെ പേരെന്ന് വെച്ചാൽ കക്കുന്ന കമ്പനി എന്നാണ് അർത്ഥം അതിന്റെ എം ഡി ആണ് നമ്മളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് അതിന്റെ എം ഡി ആണ് നിങ്ങൾ എന്നിട്ട് ഈ ജാതി കള്ളത്തരങ്ങളും അഴിമതികളും നടത്തിയിട്ടാണ് രാജ്യം ഭരിക്കുക എന്നിട്ട് ഒരു സെമിനാർ നടത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഏമാത്തിയിട്ട് നിങ്ങൾ അങ്ങ് ജയിച്ചു പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇ പി ജയരാജൻ അതിൽ പങ്കെടുത്തില്ല എന്നാലേ ഒരു പത്രം പറഞ്ഞ ഒരു ടി വി പറഞ്ഞ കാര്യം കാര്യങ്ങൾ ഇ പി ജയരാജനെ കുറിച്ച് ഞാൻ പറഞ്ഞത്ര അയാൾ നല്ല മനുഷ്യനാണ് അതുകൊണ്ട് വിളിച്ചില്ലല്ലോ എന്തൊരു ഞാൻ അയാൾ വളരെ മോശമാണെന്ന് പറയുന്നു ആ സാധനം വിടണ്ട നിങ്ങൾ എന്തൊരു എന്തൊരു പാർട്ടിയാണോ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഏത് തരത്തിലാണ് ഞാൻ ഒറ്റ കാര്യം സി പിമാരോട് പറയുന്നുള്ളൂ അദ്ദേഹം ചെയ്ത് ആ മുഖ്യമന്ത്രിയോടൊന്ന് മിണ്ടാൻ കുറെ ദിവസമായിട്ട് ആ ഇരുമ്പ് കസാരയിൽ ഇരുന്ന് ഷോക്കടിച്ചു പോയതാണ് പിന്നെ മിണ്ടിയിട്ടില്ല ഞാൻ തമാശ പറയണോ പിന്നെ മിണ്ടി ഒരു വാക്കുകൾ പറ ഞാൻ പറയുന്ന ഇവിടെ സ്റ്റേജിൽ ഇരുന്നിട്ട് വെറുതെ വർത്തമാനം പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനുശേഷം ഇരുമ്പ് കസാര നിന്നിച്ചതിന് ശേഷം അയാൾ മിണ്ടിയ ഒരു കഥ പറ ഷോക്കടിച്ചു പോയതാന്ന് തോന്നുന്നു ധനങ്ങളില്ല അങ്ങനെ നിൽക്കണം എന്റെ കാര്യത്തിലുള്ള കേസിലും കാര്യത്തിലൊക്കെ മാത്രം മൂപ്പരെന്തോ അണങ്ങിട്ട് ഒപ്പിട്ട് കൊടുക്കും മെഞ്ഞാത്ത് സുപ്രീം കോടതിയിലെ കേസായിരുന്നു ഇനി നാളെ സുപ്രീം കോടതിയിൽ ആ കേസ് വരികയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേരളത്തിലെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസിന് ലക്ഷക്കണക്കിന് ഉറുപ്പിക എന്താണ് വക്കീലിന് കൊടുത്തിട്ട് കോടതി എന്താ ഉപകാരം ഉണ്ടാവുക എന്താ ബുദ്ധിമുട്ടിക്കും എനിക്ക് വക്കീലിന് വെക്കണം അവിടെ വാദിക്കണം അതാണ് അല്ലാതെ ആ കേസിന്റെ അന്ത്യം എന്താവും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഒരു കാര്യം സി പി എം എഴുതി വെച്ചു മുസ്ലിം ലീഗ് പാർട്ടിയാണ് ഇതൊരു വ്യക്തിയൊന്നല്ല ഇതൊരു പാർട്ടിയാണ് ആലോചിച്ച് ശ്രദ്ധേയമായ നടപടികളും തീരുമാനങ്ങളും ഞങ്ങൾ എടുക്കും ദേഷ്യം പിടിച്ചിട്ട് കാര്യമല്ല കുറച്ച് വിവരമുള്ളവരെ ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുത്ത് കൂട്ടാൻ നോക്കും അല്ലാതെ ലീഗിനോട് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഫേസ്ബുക്കിലൊക്കെ ചൊറിഞ്ഞടക്കണ കുറച്ച് ആളെ കൊണ്ടുവന്നിട്ട് ആ പാർട്ടി നടക്കാൻ നോക്കിയാൽ ഇനിയും അത് അബദ്ധത്തിലേക്ക് പോകും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് പ്രതീക്ഷിച്ച് നിങ്ങൾ കളിക്കുന്ന നാടകത്തില് മണിപ്പൂർ പോലും ചർച്ചയല്ല എന്നുണ്ടെങ്കിൽ മണിപ്പൂർ പോലും വിഷയമല്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ മണിപ്പൂർ അനുകൂല സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ അത് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയം രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നേരിടാൻ സജ്ജമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സജ്ജമാണ് യു ഡി എഫ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കെ എം സി സി അതിലേറെ ഉഷാറാണ് എന്ന് ഒരിക്കലൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയൻ പ്രിയപ്പെട്ടവരെ ഈ പരിപാടി അവസാനിക്കും മുമ്പ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയങ്കരനായ കെ എം സാജി സാഹിബിനുള്ള ഷാർജ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സമർപ്പിക്കുന്നത് ഷാർജ കെ എം സി സി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കെ അബ്ബാസ് സാഹിബ് അവരുകളാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു കെ എം സാജി സാഹിബിനെ. സാജി സാഹിബ്, അടുത്തതായി ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്ലസ് വൺ പരീക്ഷയിൽ
പ്രസിഡന്റ് വിദ്യാർത്ഥിനി ഹിബ ഫാത്തിമ വരച്ച പ്രിയങ്കരനായ ഷാജി സാഹിബിന്റെ ചിത്രം ഷാജി സാഹിബിനെ സമ്മാനിക്കുന്നതിന് വേണ്ടി ഹിബ ഫാത്തിമ കണ്ടോ സൈഫുദ്ദീൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹിബ ഫാത്തിമ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന് അതിരുകളിൽ ആകാശത്തോളം തന്റെ സ്വപ്നങ്ങൾക്ക് വലിപ്പം നൽകി ജീവിതയാത്രയിൽ മുന്നേറുന്ന നാദാപുരത്തുകാരൻ ഒ പി തന്റെ പ്രിയ നേതാവ് ഷാജി സാഹിബിനെ നേരിൽ കാണുന്നതിന് വേണ്ടി അതിയായ ആഗ്രഹത്തോടെ നമ്മുടെ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. ഒ പിയുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി വേദിയൊരുക്കാൻ സാധിച്ചതിൽ ശാർജ കെഎംസിസി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയ ഒ പിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ മനോഹരമായ ഗിരായത്തിൽ നിർവഹിച്ച ഷാദിൽ മുഹമ്മദ് അരിയാക്കുനുള്ള ഉപഹാരം കെ എം ഷാജി സാഹിബ് നൽകുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷാദിൽ മുഹമ്മദ് അരിയാക്കുനിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, ഇന്ത്യൻ മിസ്സറീസ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ 2023 ഹെർമൻ ഗുണ്ടർട്ട് ജേർണലിസ്റ്റ് അവാർഡ് നേടിയ ഷംസുദ്ദീൻ വദിയടത്ത് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 1991 മുതൽ ചന്ദ്രിക ദിനപത്രത്തിലെ ലേഖകൻ കൂടിയാണ് അദ്ദേഹം. 2000 കെ പി മാധവൻ മെമ്മോറിയൽ അവാർഡും 2002 ജെ പി ഫൗണ്ടേഷൻ നാഷണൽ അവാർഡും 2003 ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതീസ് കേരളയുടെ മീഡിയ സംസ്ഥാന അവാർഡടക്കം 10 അവാർഡുകൾ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുള്ള ഷംസുദ്ദീൻ വാദ്യാടത്തിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാര സമർപ്പണത്തിന് വേണ്ടി അഭിവന്ദ്യനായ കെ എം ഷാജി സാഹിബിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഷാർജ കെ എം സി സി സംഘടിപ്പിച്ച ഈ മഹത്തായ സംഗമത്തിൽ പങ്കെടുത്തവർക്കും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയവർക്കും നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കാൻ ഷാർജ കെ എം സി സി കോഴിക്കോട് ജില്ലാ ട്രഷറർ അഷ്റഫ് അത്തോളി സാഹിബിനെ സ്നേഹാദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷാർജ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ പ്രവർത്തനോദ്ഘാടനം നടന്നിരിക്കുകയാണ്. ഈ പബ്ലിക്കിന്റെ മുന്നിലുള്ള ഇന്നത്തെ ഈ പരിപാടിയുടെ സഹകരണം വൻ വിജയമാക്കിത്തന്ന നിങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഷാജി സാഹിബ് യുവാക്കളുടെയും മുതിർന്നവരുടെയും ആവേശമായി മാറിയ ഷാജി സാഹിബിന്റെ പ്രഭാഷണവും ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ ഷാർജ കെ എം സി സിയുടെ നേതാക്കന്മാരുടെ പ്രസംഗവും എല്ലാം നമ്മുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വളരെ ഒരു ആവേശം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഷാർജ കെ എം സി സിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ അബ്ബാസ് സാഹിബ്, സ്വാഗതം പറഞ്ഞ അലി സാഹിബ്, ഈ വേദി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ സാഹിബ് എന്നിവർക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ആവേശമായി മാറിയ ഷാജി സാഹിബിന് ഷാർജ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ സഹകരിച്ച വ്യക്തിത്വങ്ങൾ,
നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ കീഴിലുള്ള 7 മണ്ഡലം കമ്മിറ്റികൾ, ഷാർജ കെഎംസിസിയുടെ ഇതര ജില്ലാ കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും.